ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ഇതൊരു ബംഗാളി സ്റ്റോറിയാണ്. ചില മാറ്റങ്ങൾ വരുത്തി എൻ്റെതായ ശൈലിയിൽ ഈ സ്റ്റോറി ഞാൻ അവതരിപ്പിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ എഫർട്ടിനെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുതേ. കഥ ഇഷ്ടമായാൽ ലൈക്ക് തരണേ. കഥ പതിവിലും ലെങ്തിയാണ്, അതിനാൽ സസ്പെൻസും ത്രില്ലറും നിറഞ്ഞ ഈ ഹൊറർ സ്റ്റോറി സമയം ഒട്ടും കളയാതെ തന്നെ ഞാൻ പറയുകയാണ്. എന്നാൽ കഥ കേട്ടോളൂ. സൂര്യൻ വിടവാങ്ങുകയാണ്. പകലിന്റെ ഒടുക്കവും രാത്രിയുടെ തുടക്കവും അറിയിച്ചുകൊണ്ട് ഒരു കൂട്ടം കുറ്റിക്കൂട്ടങ്ങൾ തങ്ങളുടെ കൂട് ലക്ഷ്യമാക്കി പറന്നകലുകയാണ്. അന്തിമാനം ആകെ ചുവന്ന് തുടുത്ത് കാണപ്പെട്ടു. മെല്ലെ മെല്ലെ ആ ചുവപ്പിനെ കാർമേഹങ്ങൾ മറച്ചു. മേഘാവൃതമായ ആകാശം ഇരുണ്ട് കറുത്തു. ആ കറുപ്പിന് കട്ടിക്കൂടിയതോടെ വനപ്രദേശത്ത് ഉയർന്നു നിൽക്കുന്ന വൃക്ഷക്കൊമ്പുകളിലിരുന്ന കൂമന്മാർ ചിലച്ചുകൊണ്ട് ഇരയെ തേടി വട്ടമിട്ട് പറന്നു. തണുത്ത ഒരു കാറ്റിനോടൊപ്പം കനത്ത മഴ പെയ്തു തുടങ്ങി. നിർത്താതെ പെയ്യുന്ന ആ മഴയിൽ ഒരാൾ ഇരുട്ടിലൂടെ മുന്നോട്ട് നടന്നു. ഇടയ്ക്കിടെ പാളി വീഴുന്ന മിന്നൽ പിണറിന്റെ വെട്ടത്തിൽ അയാൾ നടന്നു നീങ്ങിയത് ആ വനപ്രദേശത്തിനടുത്തുള്ള ഒരു ശ്മശാനത്തിലേക്കാണ്. ഇരുളിൽ നടന്നു നീങ്ങുന്ന ആചാനുബാഹുവായ മധ്യവയസ്കന്റെ നീണ്ട ജടപിടിച്ച മുടിയഴകൾ നെറുകയിൽ ചുറ്റിക്കെട്ടിയിരിക്കുകയാണ്. കഴുത്തിലെ മണിമാലയും രുദ്രാക്ഷമാലകളും അയാളുടെ ചലനങ്ങൾക്കനുസരിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ദേഹമാസകലം വാരിപ്പൂച്ചയിൽ കൂതി മഴവെള്ളത്തിൽ കലർന്ന് അയാളുടെ ശരീരത്തിൽ നിന്ന് താഴെ കുലിച്ചിറങ്ങി. വേഗത്തിൽ നടന്ന് നീങ്ങിയ ആ മനുഷ്യന്റെ പിന്നാലെ ഒരു കൂട്ടം തെരുവ് നായ്ക്കളും കൂടി. കുറച്ച് ബഹളം കൂട്ടിയ നായ്ക്കളെ നോക്കി അയാൾ പല്ലെറുമ്മിക്കൊണ്ട് എന്തൊക്കെയോ പിഴുവിർത്തു. അതോടെ നായ്ക്കൾ തിരിഞ്ഞോടി. അയാൾ തന്റെ നടപ്പ് തുടർന്നു. അല്പനേരത്തിനുള്ളിൽ ആ മനുഷ്യൻ തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. മഴ തോരുന്ന ലക്ഷണമില്ല. ഇടിനാദങ്ങൾക്കിടയിൽ മിന്നിത്തെളിഞ്ഞ മിന്നൽ വെളിച്ചത്തിൽ അയാൾ തന്റെ ചുറ്റിനും നോക്കി. അകന്നകന്ന് നിൽക്കുന്ന വൃക്ഷച്ചുവടുകൾക്കിടയിൽ അവിടെ ഇവിടെയായി കുറെ കല്ലറകളും മൺകൂണുകളും കാണാം. അതിലൊരു മൺകൂണയ്ക്ക് മുന്നിലായി ആ മനുഷ്യൻ അല്പനേരം അനങ്ങാതെ നിന്നു. ആ മൺകൂണിക്ക് മീതെ അധികം ഉണങ്ങാത്ത പൂക്കൾ മഴയത്ത് നനഞ്ഞൊലിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഉറക്കി ചിരിച്ചു. താൻ തേടി വന്നത് കണ്ടെത്തിയ സന്തോഷത്തിൽ അയാൾ തന്റെ തോളിലിരുന്ന മൺവെട്ടി കൊണ്ട് മുന്നിൽ കണ്ട മൺകൂണിയിലെ മണ്ണ് മാറ്റാൻ ആരംഭിച്ചു. ശക്തമായി പെയ്യുന്ന മഴ അയാളുടെ ജോലിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ആ മനുഷ്യൻ തന്റെ ജോലി തുടർന്നു. അല്പസമയത്തിനുള്ളിൽ മൺകൂന ഒരു കുഴിയായി മാറി. മണ്ണ് നീക്കം ചെയ്ത ആ കുഴിയിൽ അധികം അഴുകാത്ത ഒരു യുവതിയുടെ ജഡമായിരുന്നു. രണ്ടു മൂന്ന് ദിവസം മാത്രം പഴക്കം തോന്നിച്ച ആ ജഡത്തിന് മുകളിലേക്ക് അയാൾ തന്റെ തൊഴിൽസഞ്ചിയിൽ സൂക്ഷിച്ച ഭസ്മം വാരി വിതറി. മഴയിൽ കുതിർന്ന ഭസ്മം മൃതദേഹത്തിന്റെ അഴുകിത്തുടങ്ങിയ മാംസഭാഗങ്ങളിലേക്ക് അലിഞ്ഞിറങ്ങി. സാധാരണക്കാരനായ ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയാത്ത ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു അത്. കേൾക്കാൻ സുഖകരമല്ലാത്ത പേടിപ്പെടുത്തുന്ന പല ശബ്ദങ്ങളും ആ വനപ്രദേശത്ത് നിന്ന് ആ സമയത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. ആ ഭയാനകമായ ശബ്ദങ്ങളൊന്നും വകവയ്ക്കാതെ അയാൾ ആ കുഴിയിലേക്ക് ചാടിയിറങ്ങി. മഴവെള്ളം കുഴിയിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. ഭസ്മം ഒഴുകിപ്പരന്ന ആ മൃതദേഹത്തിൽ അവിടിവിടെയായി പുഴു വരച്ചു തുടങ്ങിയിരിക്കുന്നു. മഴയേറ്റതോടെ മൃതദേഹത്തിന്റെ കഴുത്തിലും ഉദരത്തിലും ദ്വാരമുണ്ടാക്കിയ പുഴുക്കൾ അഴുകിയ മാംസത്തിനുള്ളിലേക്ക് കടന്നു തുടങ്ങി. ദ്രുതഗതിയിൽ മാംസകഷ്ണങ്ങളെ തിന്നൊടുക്കുന്ന നുരയ്ക്കുന്ന പുഴുക്കളെ കണ്ട് അയാൾ ഒരു കാട്ടുമൃഗത്തെ പോലെ മുരണ്ടു.
ഒട്ടും മടിച്ചു നിൽക്കാതെ ആ മനുഷ്യൻ കുഴിക്ക് മുകളിലെ മൺകൂനയ്ക്ക് മുകളിൽ വെച്ചിരുന്ന സഞ്ചിയിൽ നിന്ന് ഒരു കുപ്പി മദ്യം പുറത്തെടുത്തു. അതിൻ്റെ അടപ്പ് തുറന്ന് അയാൾ അത് ജീർണിച്ചു തുടങ്ങിയ മാംസഭാഗങ്ങളിലേക്ക് ഒഴിച്ചു. മദ്യം വീണതോടെ അഴുകിയ മാംസത്തിനിടയിൽ ഒളിച്ച പുഴുക്കൂട്ടങ്ങൾ വേഗത്തിൽ പുറത്തേക്ക് നിരങ്ങിയിറങ്ങി. ആ കാഴ്ച അയാൾ ചിരിയുണ്ടാക്കി. നിശാചരന്മാരായ പക്ഷിമൃഗാദികളുടെ ഭയാനകമായ ശബ്ദങ്ങൾക്കിടയിൽ അയാളുടെ ആ ചിരിയും പേടിപ്പെടുത്തുന്നതായിരുന്നു. ഇടതിടവില്ലാതെ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ മനുഷ്യൻ കുഴിയിൽ കിടന്ന മൃതദേഹത്തിൻ്റെ വലത് കാലിൽ പിടിച്ച് വലിച്ചത് മുകളിലേക്കിട്ടു. അപ്പോഴേക്കും തുടയിലെ അഴുകിയ മാംസഭാഗങ്ങൾ അറ്റ നിലത്തേക്ക് പതിച്ചു. അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ ആ മൃതദേഹത്തിൻ്റെ കാൽ പിടിച്ച് വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അടുത്തു തന്നെയുള്ള നദിക്കരയിലേക്കായിരുന്നു അയാളുടെ നീക്കം. നദിക്കരയിലെത്തിയ അയാൾ ആ നദിയിലെ വെള്ളത്തിൽ മൃതദേഹത്തെ നന്നായി കുളിപ്പിച്ചു. അപ്പോഴും അഴുകി തൂങ്ങിയ ആ മൃതദേഹത്തിലെ മാംസങ്ങൾ നദിയിലെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് വീണുകൊണ്ടിരുന്നു. ഒഴുക്കിനെതിരായി നീന്തി തുടിച്ചു വന്ന മത്സ്യക്കൂട്ടങ്ങൾ ആർത്തിയോടെ ആ മാംസകഷ്ണങ്ങൾ ഭക്ഷിച്ചു. മൃതദേഹത്തെ കുളിപ്പിച്ച് ശുദ്ധമാക്കിയതിനു ശേഷം അയാളും ആ നദിയിൽ മുങ്ങിക്കുളിച്ചു. ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദത്തിനോടൊപ്പം അയാളുടെ മന്ത്രധ്വനികളും ആ പരിസരത്ത് ഉയർന്നു കേൾക്കാമായിരുന്നു. നദിക്കരയിൽ കിടത്തിയ യുവതിയുടെ ജഡത്തിനരികിൽ ഈരനോട് ഇരുന്നു കൊണ്ട് ആ മനുഷ്യൻ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ആ രാത്രി അങ്ങനെ അവസാനിച്ചു. അടുത്ത ദിവസം രാത്രി വനത്തിനരികിലുള്ള വിശാലമായ മൈതാനത്തിനരികിൽ വലിയൊരു ഒറ്റപ്പനയുടെ കീഴെ ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ മുഴണ്ടുകൊണ്ട് ചുറ്റിക്കറങ്ങുകയായിരുന്നു. രാത്രി അവസാനിക്കാറായിരിക്കുന്നു. മെല്ലെ മെല്ലെ ആകാശം തെളിഞ്ഞു തുടങ്ങുകയാണ്. എങ്കിലും സൂര്യൻ്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് എത്തിയില്ല. പക്ഷേ നിശാചരന്മാരായ ഇരപിടിയൻ പക്ഷികൾ ചിലച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. നായ്ക്കൂട്ടം എന്തോ തിരയുകയായിരുന്നു. അസാധാരണമായ ശബ്ദത്തിൽ അവ കുറിച്ചുകൊണ്ട് ഒറ്റപ്പനിയുടെ കീഴെയുള്ള മണ്ണ് വേഗത്തിൽ മാന്തി നീക്കുകയായിരുന്നു. ആ ഒറ്റപ്പനയ്ക്കരികിൽ ടാറിട്ട് വീതിയേറിയ ഒരു റോഡുണ്ട്. ആ റോഡിലൂടെ ഒരു ജീപ്പ് സിറ്റിയിലേക്ക് പോവുകയാണ്. നിലാവിൻ്റെ വെട്ടത്തിൽ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പനിയുടെ ചുവട്ടിൽ ആ നായ്ക്കൂട്ടങ്ങൾ എന്തോ തിരയുകയാണെന്ന്. അസാധാരണമായ എന്തോ ഒന്നുണ്ട്. പക്ഷേ അവയുടെ മുരൾച്ചയും ചലനങ്ങളും ഊരിയിടലും കാണുമ്പോൾ അസ്വാഭാവികമായ എന്തോ ഒന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ജീപ്പ് വഴിയരികിലെ ആ പനക്കരിയിൽ വന്ന് നിന്നു. ജീപ്പിൽ നിന്ന് ഒരാൾ പുറത്തേക്കിറങ്ങി. അയാൾ ആ പനയ്ക്കരികിലേക്കാണ് നടന്നത്. വെളിച്ചം കുറവായതിനാൽ അയാൾ കയ്യിൽ കരുതിയ ടോർച്ച് തെളിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയത്. മുരണ്ടുകൊണ്ടിരുന്ന നായ്ക്കൂട്ടങ്ങളെ അവിടുന്ന് ഓടിക്കാനായി അയാൾ ശബ്ദമുണ്ടാക്കി. പുടുന്നനെ മണ്ണ് മാന്തുന്നത് നിർത്തി ആ നായ്ക്കൾ ടോർച്ചിൻ്റെ വെളിച്ചം വരുന്ന ദിക്കിലേക്ക് നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ കുറയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ട് ജീപ്പിൽ നിന്നിറങ്ങി വന്നയാൾ തൻ്റെ നടത്തം നിർത്തി. ഒരുപക്ഷെ ദൂരെ നിൽക്കുന്ന ആ നായ്ക്കൂട്ടം ഒരുമിച്ച് തന്നെ ആക്രമിച്ചാൽ രക്ഷപ്പെടുക ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അയാൾ മനസ്സിലാക്കി. എങ്കിലും ആ മനുഷ്യൻ ടോർച്ച് വെട്ട നായ്ക്കളിൽ നിന്ന് മാറ്റി അവ മാന്തിക്കൊണ്ടിരിക്കുന്ന കുഴിക്ക് നേരെ തെളിച്ചു. അവിടെ കണ്ട കാഴ്ച അയാളെ ആകെ മരവിപ്പിച്ചു. ഒന്ന് ഉച്ചത്തിൽ കരയാൻ പോലും ആ മനുഷ്യന് കഴിഞ്ഞില്ല. ഭയത്താൽ അയാളുടെ നാവ് അനങ്ങുന്നേയില്ലായിരുന്നു. മുന്നിലെ കുഴിയിലെ കാഴ്ച കണ്ട് അയാൾക്ക് വല്ലാത്തൊരു തളർച്ച അനുഭവപ്പെട്ടു. ആ സമയം വഴിയിൽ കിടന്ന ആ ജീപ്പിന്റെ ഹോണടി ശബ്ദം കേൾക്കാൻ തുടങ്ങി.
ജീപ്പിലിരുന്ന മറ്റൊരാൾ ഉച്ചത്തിൽ ആ മനുഷ്യനോട് ചോദിച്ചു, എന്താ അവിടെ? തണുപ്പുള്ള രാത്രിയാണ്. മരച്ചില്ലകൾക്കിടയിലൂടെ തെളിഞ്ഞു കാണാവുന്ന ചന്ദ്രകല ഹരികൃഷ്ണനെ വല്ലാതെ ആകർഷിച്ചു. ഹരി PWD എഞ്ചിനീയറാണ്. കുറച്ച് ദിവസത്തിന് മുമ്പാണ് അവൻ ഈ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി വന്നത്. സിറ്റിയിലെ മാർക്കറ്റ് ഏരിയയിൽ തന്നെയുള്ള ഒരു ഫ്ളാറ്റിൽ ഹരിക്ക് താമസിക്കാൻ ഒരു റൂമും കിട്ടി. ഈ സ്ഥലത്തെ അല്പം നിരക്കേറിയ ഭാഗം ആ മാർക്കറ്റാണ്. മാർക്കറ്റിനടുത്ത് തന്നെ ഒരു പോസ്റ്റ് ഓഫീസും പോലീസ് സ്റ്റേഷനും സിനിമാ തിയേറ്ററുമുണ്ട്. അതുകൂടാതെ തന്നെ ചെറുതും വലുതുമായ കുറച്ച് റെസ്റ്റോറൻറ്റുകളുമുണ്ട്. പകൽ നല്ല തിരക്കാണെങ്കിലും രാത്രി ആരംഭിക്കുന്നതോടെ ആ തിരക്കെല്ലാം എവിടെ മറിയുമെന്ന് അറിയത്തേയില്ല. ഇരുട്ടിന് കട്ടി കൂടുന്നതോടുകൂടി മാർക്കറ്റിലെ ആ വഴിയോരം തീർത്തും വിജനമായി തീരും. മാർക്കറ്റിനപ്പുറം ഒരു നദിയും അടുത്ത് തന്നെ സിറ്റിയിലേക്ക് പോകുന്ന വീതിയേറിയ ഒരു റോഡുമുണ്ട്. ഫ്ളാറ്റിൽ നിന്ന് അരമണിക്കൂർ സഞ്ചരിച്ചാൽ എത്താവുന്ന ഹരിയുടെ ഓഫീസ് ആ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഈ നദിയുടെ അരികിൽ കാളിയൂർ എന്ന പേരിൽ ഒരു ഗ്രാമമുണ്ട്. അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്. നവരാത്രിയോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ വലിയ ഉത്സവം നടക്കാറുണ്ട്. ഹരി താമസിക്കുന്ന ഈ ഫ്ളാറ്റിന് 3 നിലകളാണുള്ളത്. മാർക്കറ്റിൽ നിന്ന് 100 മീറ്റർ അകലത്തിലാണ് ഈ ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത്. അധികം റൂമുകളൊന്നും ഈ ഫ്ളാറ്റിലില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ളാറ്റ് ഓണറാണ് താമസിക്കുന്നത്. ഹരികൃഷ്ണൻ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു. ഫ്ളാറ്റ് ഓണർ പേര് കേട്ട ഒരു താന്ത്രികനാണ്. അദ്ദേഹത്തിന്റെ പേര് സൂര്യനാരായണൻ എന്നാണ്. ഹരി അദ്ദേഹത്തെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുറേയധികം പേർ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായി അവിടെയാണ് എത്താറുള്ളത്. അയാളുടെ ഫാമിലിയിൽ എത്ര പേരാണുള്ളതെന്ന് അവൻ അറിയില്ല. ഗ്രൗണ്ട് ഫ്ലോറിന് മുകളിലത്തെ നിലയിൽ ഒരു ഹസ്ബൻഡും വൈഫും അവരുടെ 2 കുട്ടികളുമാണ് താമസിക്കുന്നത്. 3-ാമത്തെ നിലയിലെ ഒരു മുറിയിൽ അഖിൽ താമസിക്കുന്നു. അവന് മാർക്കറ്റിൽ തന്നെ ഒരു ഇലക്ട്രോണിക് ഷോപ്പുണ്ട്. ഒരു 24-25 വയസ്സ് അവനുണ്ടാകും. കഠിനാധ്വാനിയും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനാണ് അഖിൽ. അവന്റെ തൊട്ടടുത്ത മുറിയിലാണ് ഹരികൃഷ്ണൻ താമസിക്കുന്നത്. ടെറസിന്റെ മുകളിൽ ചെറിയൊരു മുറിയുണ്ട്. ആ മുറിയുടെ ജനലിൽ കൂടി എത്തി നോക്കിയാൽ പൊട്ടിപ്പൊളിഞ്ഞ കുറച്ച് ഫർണിച്ചറുകളും കുറേയധികം പുസ്തകങ്ങളും കൂട്ടിയിട്ടിരിക്കുന്നതായി കാണാം. മാറാലയും പൊടിപടലങ്ങളും കൊണ്ട് നിറഞ്ഞ ആ മുറിയിലേക്ക് പോകാൻ ആരുമൊന്ന് മടിച്ചു പോകും. അത്താഴത്തിന് ശേഷം എല്ലാ ദിവസവും ഈ ടെറസിലൂടെ ഹരി അങ്ങനെ നടക്കും. രാത്രി ഒരു 10 മണിയോടെ ആ പരിസരം ആകെ വിജനമാകും. സ്റ്റോർ റൂമിലെ ആ പഴയ പുസ്തകങ്ങളിൽ എന്ത് ചരിത്രമാണുള്ളതെന്ന് ഓർത്തുകൊണ്ട് അവൻ ആ തണുപ്പത്ത് ടെറസിലൂടെ അങ്ങനെ നടക്കാറുണ്ട്. ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയാൽ അത്താഴത്തിന് ശേഷം ഹരി പതിവായി ആ ടെറസിൽ ചെന്നിരിക്കും. ഒറ്റപ്പെടൽ അഖിലിനും ഇഷ്ടമല്ലായിരുന്നു. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് അവനും ആ ടെറസിൽ വന്നിരിക്കും. ഒരേ പ്രായത്തിലുള്ള അയാളുടെ ആ കൂട്ടുകെട്ട് ഹരിക്കും ഇഷ്ടമാണ്. ഒരരമണിക്കൂർ നേരം അഖിൽ അവനോട് സംസാരിച്ചുകൊണ്ട് ടെറസിൽ ചെലവഴിച്ചെങ്കിലും പിന്നീട് അയാൾ എന്നും എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. സാധാരണ ഒരു 11 മണിയാവുമ്പോഴേക്കും ഹരി ടെറസിൽ നിന്ന് തന്റെ മുറിയിലേക്ക് മടങ്ങിപ്പോകുന്നതാണ്. പക്ഷേ ഇന്ന് അവൻ 11:30 ആയപ്പോഴാണ് ടെറസിലെത്തിയത്. ഈ ഒരു ദിവസത്തിനായി അവൻ 2 ദിവസം പ്ലാസ്റ്റിക് ബാഗിൽ ചുരുണ്ടുകൂടി കിടന്ന ഡെഡ് ബോഡിയെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ. ആ മൃതദേഹത്തിൽ നിന്ന് നോട്ടം മാറ്റാതെ തന്നെ അദ്ദേഹം ആ വീട്ടുകാരോട് ചോദിച്ചു, എപ്പോഴാണ് ഇതെല്ലാം നടന്നത്? ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ അല്പം മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, രാത്രി ഏറെ താമസിച്ചാ തിരിച്ചു വരുന്നത്. ചിലപ്പോൾ അത്താഴം കഴിക്കും, ചിലപ്പോൾ കഴിക്കാറുമില്ല. ഇന്നലെ രാത്രിയിൽ എപ്പോഴോ ആണ് വീട്ടിൽ വന്ന് കയറിയത്. മുന്നിലെ വാതിൽ എപ്പോഴും തുറന്നാ കിടക്കാറ്. ഇവൻ വന്നതിന് ശേഷം അത് അവൻ തന്നെയാ അടക്കാറ്. ഇന്നലെ രാത്രിയിൽ ഒരു ശബ്ദവും കേട്ടില്ല. രാവിലെ ഇവന്റെ അമ്മ ചായ കൊടുക്കാൻ ചെന്നപ്പോഴാ ഇങ്ങനെയൊക്കെ കണ്ടത്. ആര് ചെയ്തു, എന്തിനാണിത് ചെയ്തതെന്നും ഞങ്ങൾക്കറിയില്ല. അത്രയും പറഞ്ഞുകൊണ്ട്
അയാൾ ഉച്ചത്തിൽ കരയാനും തുടങ്ങി. അദ്ദേഹത്തിന്റെ സങ്കടവും ഭാവപ്രകടനങ്ങളും കണ്ടപ്പോൾ മനസ്സിലായി അത് വിക്രമിന്റെ അച്ഛനാണെന്ന്. തിരക്കിനിടയിൽ വീട്ടുമുറ്റത്തെ സോഫയിൽ ഒരു സ്ത്രീ കരഞ്ഞ് തളർന്നിരിക്കുന്നത് കാണാമായിരുന്നു. ഒരുപക്ഷെ അത് വിക്രമിന്റെ അമ്മയാണെന്ന് തോന്നി. ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ എൻക്വയറിക്ക് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ഓർഡർ ചെയ്തു. അതിനുശേഷം അയാൾ ഫോൺ വിളിച്ച് തന്റെ സീനിയർ ഓഫീസറിനോടായി പറഞ്ഞു, സർ, ഈ പ്രദേശത്ത് ഇയാളെയും കൂട്ടി തുടർച്ചയായി 3 മർഡറാണ് നടന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല. ഇതിപ്പോ ആദ്യമാ. ഈ 3 കൊലപാതകങ്ങളിലും ഒരു സമാനതയുമില്ല. മർഡർ നടന്നിരിക്കുന്ന രീതികളും വളരെ വ്യത്യസ്തമാണ്. ഒന്നാമത്തെ ബോഡി ഇവിടെ നിന്ന് കുറച്ചകലെയുള്ള ഒരു ഒറ്റപ്പനിയുടെ ചുവട്ടിൽ കുഴിച്ചിട്ടിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിൽ നിരവധി വെട്ടേറ്റിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ബോഡി കഴുത്തിൽ കയറുമുറുക്കി കൊന്നതിനു ശേഷം കുളത്തിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇത്തവണ മുഖത്ത് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ് ശ്വാസം മുട്ടിച്ചാണ് കൊല നടത്തിയിരിക്കുന്നത്. 3 ഒരു കണക്ഷനുമില്ല. പക്ഷേ എന്റെ മനസ്സ് പറയുന്നത് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് ഒരേ ഒരാളാണ്. 3 ബോഡികളിലും ഒരു സമാനത കണ്ടെത്തിയത് അവരെല്ലാവരും തന്നെ 35-40 ഇടയിൽ പ്രായമുള്ളവരായിരുന്നു. ഇപ്പോൾ മരിച്ചയാൾ 1-2 വർഷങ്ങൾക്ക് മുമ്പ് വലിയ പ്രശ്നക്കാരനായിരുന്നു. ഈടക്ക അടങ്ങി ഒതുങ്ങി താമസിക്കാൻ തുടങ്ങിയത്. ഒരുപക്ഷെ ആർക്കെങ്കിലും മുട്ടൻ പണി കൊടുത്തിരിക്കാം. അതിന്റെ പ്രതികാരം വീട്ടിലാകാം. ഹാ സർ, അന്വേഷണം നടക്കുകയാണ്. ആദ്യത്തെ 2 വ്യക്തികളുടെയും ഫോറൻസിക് റിപ്പോർട്ടിൽ നിന്ന് കൊലയാളിയെ സംബന്ധിക്കുന്ന ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. ഇതും അന്വേഷിക്കുകയാണ്. പക്ഷേ എന്റെ മനസ്സ് പറയുന്നത് ഇനിയും ഒരു മർഡർ ഇവിടെ സംഭവിക്കുമെന്നാണ്. ഈ 3 കൊലപാതകങ്ങളും തമ്മിൽ ഒരു കണക്ഷനും ഇല്ലെങ്കിലും എന്റെ 6th സെൻസ് പറയുന്നത് ഈ മർഡറും നമുക്ക് തടയാൻ പറ്റില്ല എന്നാണ്. നോ സർ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, എനിക്കങ്ങനെ തോന്നുന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ സർ. വർത്തമാനത്തിന് ശേഷം ചന്ദ്രശേഖർ മൊബൈൽ ഫോൺ തന്റെ പാൻസിന്റെ പോക്കറ്റിലേക്ക് വെച്ചു. ഹരികൃഷ്ണൻ കഴിഞ്ഞ ദിവസമാണ് ഓഫീസിൽ ജോയിൻ ചെയ്തത്. അതിനാൽ അവന് ആരെയും അധികം പരിചയമില്ല. ഫ്ലാറ്റിനടുത്ത് ഒരു ചായക്കടയുണ്ട്. അവിടെ നിന്നാണ് അവൻ രാവിലത്തെ ഭക്ഷണം കഴിക്കാറുള്ളത്. ഉച്ചക്കത്തെ ഊണ് കുറച്ചകലെയുള്ള ഒരു ഹോട്ടലിൽ നിന്നും. ഈ മാർക്കറ്റിൽ തന്നെ എല്ലാ ആവശ്യ വസ്തുക്കളും കിട്ടും. പക്ഷേ അഖിൽ എപ്പോഴാണ് തന്റെ ഷോപ്പ് തുറക്കുന്നതെന്നും എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്നും അവൻ എവിടെ നിന്നാണ് ആഹാരം കഴിക്കാറുള്ളതെന്നും ഹരികൃഷ്ണൻ അറിയില്ല. സത്യത്തിൽ അഖിലിന്റെ ഇലക്ട്രോണിക് ഷോപ്പിൽ നല്ല സെയിലുണ്ട്. നല്ലൊരു ഇൻകം അവന് ലഭിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ രാത്രിയിലത്തെ ഭക്ഷണം ഏതെങ്കിലും ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കും കഴിക്കുക. പക്ഷെ എല്ലാ ദിവസവും ഹരി ഓഫീസിൽ പോകുന്ന സമയത്തും വരുന്ന സമയത്തും അഖിലിനെ ഓരോ വട്ടമെങ്കിലും അവൻ കാണാറുണ്ട്. ചിലപ്പോൾ അഖിൽ പറയുന്ന കാര്യങ്ങൾ ഹരിക്ക് അവിശ്വസനീയമായി തോന്നിയിരുന്നു. പക്ഷേ അഖിൽ നല്ലവനാണെന്നാണ് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹരികൃഷ്ണൻ ഈ ഫ്ലാറ്റിൽ താമസിക്കാൻ വന്ന ആദ്യ ദിവസം അവൻ ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നടന്നു നീങ്ങിയ ആ പെൺകുട്ടിയുടെ രൂപത്തിന് വല്ലാത്തൊരു ആകർഷണതയുണ്ടായിരുന്നു. ഒരു വട്ടം നോക്കിയാൽ ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനേ തോന്നില്ലായിരുന്നു. കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ ഹരികൃഷ്ണൻ ഏകദേശം ഒരു 10 പ്രാവശ്യമെങ്കിലും ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് ഒരു 23-24 വയസ്സ് പ്രായം കാണും. കാണാൻ സുന്ദരിയാണ്. സൗന്ദര്യം മാത്രമല്ല, പറഞ്ഞറിയിക്കാനാവാത്ത ഒരാകർഷണത്വം അവൾക്കുണ്ടായിരുന്നു. അധികം വെളുത്തതല്ല ആ പെണ്ണ്. തിളക്കമേറിയ കൃഷ്ണമണികൾക്ക് തേനിന്റെ നിറമാണ്. തോളിൽ നിന്ന് അല്പം കൂടി നീണ്ടുകിടക്കുന്ന ചെമ്പൻ മുടി. അവളുടെ ഉടലിന്റെ അഴക് അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. പക്ഷെ എല്ലായ്പ്പോഴും അവൾ എവിടുന്നോ ഹരിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. കുറച്ച് നിമിഷങ്ങൾ ഇരുവരും കണ്ണിൽ കണ്ണിൽ നോക്കും. പിന്നീട് തങ്ങളുടെ വഴിക്ക് പോകും. ബോയ്സ് സ്കൂളിലും കോളേജിലുമായി പഠിച്ചു വളർന്ന ഹരിക്ക് ആ പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ ഒരു വിറവൽ തുടങ്ങും. അവളോട് സംസാരിക്കണമെന്ന് ഏറെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും
അവനതിനെ കഴിഞ്ഞില്ല. ഫ്ലാറ്റിന്റെ മെയിൻ ഗേറ്റിലൂടെ അകത്തേക്ക് വരുമ്പോൾ ഒരു സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയർ കയറി ചെന്നാൽ ആ പെൺകുട്ടിയുടെ മുറിയാണ്. അവളുടെ അച്ഛനെ ഹരി പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു ആജാനുബാഹു, ഗൗരവമേറിയ മുഖം, അധികം ആരോടും സംസാരിക്കാറില്ല. അതിനാൽ തന്നെ ആ പെൺകുട്ടിയെ അവിടെ ചെന്ന് കാണാനുള്ള ധൈര്യമൊന്നും ഹരിക്കില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹരി ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാത്രി 11 മണിക്ക് ശേഷം അവൻ ടെറസിൽ നിന്ന് മടങ്ങിപ്പോന്നു കഴിഞ്ഞെന്നാൽ ആരോ ടെറസിൽ വരാറുണ്ട്. അവിടെ നിന്നുള്ള സംസാരവും കാലച്ചയും വ്യക്തമായി തന്നെ അവൻ കേൾക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു പെൺകുട്ടിയുടെ ചിരിക്കുന്ന ശബ്ദവും കേൾക്കാം. ഇന്നലെ രാത്രിയിൽ ആ സംസാരവും കാലച്ചയും നിലച്ച ഉടനെ ഹരി വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ആ പെൺകുട്ടി ഗോവണി ഇറങ്ങി താഴേക്ക് പോകുന്നതായി കണ്ടു. പടികളിറങ്ങുന്ന സമയത്ത് ആ പെൺകുട്ടി തിരിഞ്ഞ് ഹരിയെ ഒരു വട്ടം നോക്കി. അരണ്ട വെളിച്ചത്തിൽ അവളുടെ ആ നോട്ടം ഹരികൃഷ്ണന്റെ ഉറക്കം കെടുത്തി. അത്ര അടുത്ത് കിട്ടിയിട്ടും ആ പെണ്ണിനോടൊന്ന് സംസാരിക്കാൻ അവന് സാധിച്ചില്ല. അതിൽ അവന് നല്ല വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ രാത്രി 11 മണിയോടെ ടെറസിലെത്തി. ആ പെൺകുട്ടി ഈ സമയത്ത് അവിടെ എത്തുമെന്ന് ഹരിക്കറിയാമായിരുന്നു. ഇത്തവണ കാണുമ്പോൾ അവൻ തീർച്ചയായും സംസാരിക്കും, പേരെങ്കിലും ചോദിക്കും. പക്ഷേ പൊടുന്നനെ അവനൊരു കാര്യം ഓർമ്മ വന്നു. അവൻ്റെ ഹൃദയം നൊന്തു. ആ പെൺകുട്ടി ഈ രാത്രിയിൽ ആരോടായിരിക്കും സംസാരിക്കാറുള്ളത്? തീർച്ചയായും അവൾ അവളുടെ ബോയ്ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിക്കുന്നതാവാം. അതിനാൽ ഈ രാത്രി ഉറക്കം നിന്ന് ഇവിടെ കുത്തിയിരിക്കുന്നതിൽ എന്ത് ലാഭമാണുള്ളത്? എങ്കിലും സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? പക്ഷേ ഹരിയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് അഖിൽ നടന്നു വന്നു. "നീ എന്താ ഈ സമയത്ത് ഇവിടെ?" ആശ്ചര്യത്തോടെ ഹരി അഖിലിനോട് ചോദിച്ചു. "നീ ഇന്ന് താമസിച്ചാണല്ലോ ഇവിടേക്ക് വന്നത്. നിന്നോടല്ലാതെ ഈ ഫ്ലാറ്റിലുള്ള ആരോടും എനിക്ക് സംസാരിക്കാൻ കഴിയാറില്ല. ഞാൻ ഉറങ്ങാൻ മാത്രമാ ഇവിടേക്ക് വരാറുള്ളത്. നിന്നെയല്ലാതെ എനിക്കിവിടെ ആരെയും പരിചയവുമില്ല." ഹരിക്ക് അഖിലിനോട് ഇതുവരെ ഒരു പരിഭവവുമില്ലായിരുന്നു. പക്ഷേ ഇന്നവൻ മറ്റൊരാളെ പ്രതീക്ഷിച്ച് അവിടെ നിന്നതിനാൽ ഹരിക്ക് അഖിലിനോട് തെല്ലെ ദേഷ്യം തോന്നി. ആ ദേഷ്യത്തിൽ അവൻ അഖിലിനോടായി പറഞ്ഞു, "നീ ഇവിടേക്ക് വരുന്നതും പോകുന്നതും ഞാൻ കാണാറുണ്ട്." അഖിൽ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഓ, എനിക്കാണെങ്കിൽ ഉറങ്ങാൻ പ്രത്യേകിച്ചൊരു സമയവുമില്ല. ഞാൻ ഉറക്കമുണരുമ്പോഴാണ് നിന്നെ കാണാറുള്ളത്." അതിനുശേഷം അവൻ മുകളിലത്തെ സ്റ്റെയർ റൂമിനടുത്തുള്ള സ്റ്റെയർ വഴി താഴേക്ക് പോകുന്ന പോക്കിൽ ഹരിയോടായി പറഞ്ഞു, "ഇന്നിപ്പോൾ ഞാനിവിടേക്ക് വന്നത് ശരിയായില്ലല്ലേ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ഗുഡ് നൈറ്റ് മൈ ഫ്രണ്ട്." ഉത്തരം കേൾക്കാൻ നിൽക്കാതെ അഖിൽ താഴേക്കിറങ്ങിപ്പോയി. ആശ്ചര്യം, മനസ്സ് വായിച്ചെടുക്കാനും ഇവൻ അറിയുമോ? ഹരി അങ്ങനെ ഓർത്തുകൊണ്ട് ആ ടെറസിൽ തന്നെ നിന്നു. 4 ദിവസത്തിന് ശേഷം ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. നദിക്കക്കരയുള്ള ഒരു പഴയ ഗോഡൌണിന്റെ ഉള്ളിൽ ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത ഇന്ന് രാവിലെ തന്നെ എത്തി. സിറ്റിയിൽ നിന്ന് ഫോറൻസിക് ടീം വന്നെത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ലോക്കൽ പോലീസ് സ്റ്റേഷനാണ് ഈ കേസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്ന് ഇൻസ്പെക്ടറിനോടൊപ്പം തന്നെ ACP സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അന്വേഷണങ്ങളും അനുമാനങ്ങളും ഏറെ നടത്തിയെങ്കിലും കൊലപാതകയെപ്പറ്റി ഒരു തുമ്പ് പോലും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. ഈ 4 കൊലപാതകങ്ങളിലും കൊലപാതകി തന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതുപോലെ കൊല നടത്തി കടന്നു കളഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇൻസ്പെക്ടർ തന്റെ സീനിയർ ഓഫീസറിനോട് പറഞ്ഞു, "ബോഡി ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു സർ. അയാളുടെ വീട്ടിലുള്ളവർ ഇപ്പോൾ തന്നെ വരും. ആ പരിസരത്ത് നിന്ന് തന്നെ ഒരു പേഴ്സ് കിട്ടിയിരുന്നു. അതിൽ നിന്ന് അയാളുടെ ആധാർ കാർഡ് കിട്ടിയിരുന്നു. സർ, കഴിഞ്ഞ 3 ഡെഡ് ബോഡികളിൽ നിന്നും ഒരു ഫിംഗർ പ്രിന്റ്സും കണ്ടെത്തിയിട്ടില്ല. ഈ ബോഡിയാണെങ്കിൽ മൊത്തത്തിൽ കരിച്ചു കളഞ്ഞിരിക്കുന്നു. അതിനാൽ ഇതിൽ നിന്നും ഒരു തെളിവും കിട്ടുന്ന ലക്ഷണമില്ല." സീനിയർ ഓഫീസർ പറഞ്ഞു, "എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഈ കൊലകളെല്ലാം
ഒരാൾ തന്നെയാണ് നടത്തുന്നത്. ഇനി അതൊരു സീരിയൽ കില്ലർ ആണെങ്കിൽ ഒരേപോലെയുള്ള പാറ്റേണോ സിഗ്നേച്ചർ മാർക്കോ കിട്ടിയാനുമായിരുന്നു. കില്ലർ പോലീസിനെ ചലഞ്ച് ചെയ്യാത്തതിനർത്ഥം അയാൾ തന്റെ ഐഡന്റിറ്റി ആരുടെ മുന്നിലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അനുമാനിക്കാം. സാർ, എനിക്കൊരു കാര്യം അറിയാൻ കഴിഞ്ഞു. മരിച്ച നാല് പേരും തമ്മിൽ മുമ്പ് അടുപ്പമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതൊന്നും ഇല്ലതാണ്. ഇതിൽ ആരും തന്നെ എടുത്തു പറയാൻ തക്ക ഒരു ജോലിയും ചെയ്യുന്നില്ല. അക്കൂട്ടത്തിൽ നിന്നുള്ള ആരെങ്കിലുമാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്ര ഷാർപ്പ് മൈൻഡൊന്നും അവർക്കിടയിൽ ആർക്കും തന്നെ ഉണ്ടായിരിക്കാൻ സാധ്യതയുമില്ല. അതിക്രൂരമായിട്ടാണ് എല്ലാവരെയും കൊന്നു തള്ളിയിരിക്കുന്നത്. ഒരുപക്ഷേ ഇവർ എന്തോ കുറ്റം ചെയ്തതിന്റെ പേരിൽ ആരോ പക തീർക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സീനിയർ ഓഫീസർ പറഞ്ഞ ആ കാര്യങ്ങൾ പിന്താങ്ങിക്കൊണ്ട് ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ പറഞ്ഞു, ഹാ സാർ, അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇനിയും എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നുവെന്ന എന്റെ മനസ്സ് പറയുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് മിസ്സായിട്ടുണ്ട്. ഇനി ഇവരുടെ ബാക്കിയുള്ള സുഹൃത്തുക്കളെയും ഒന്ന് നിരീക്ഷിക്കണം. ഈ കേസുമായി ബന്ധമുള്ള പഴയ റെക്കോർഡുകളെല്ലാം തപ്പിയെടുക്കണം. എന്തെങ്കിലും ഒരു ലിങ്ക് അതിൽ നിന്ന് കിട്ടുമായിരിക്കും. ഹാ, കഴിഞ്ഞ തവണ മരിച്ച മൂന്ന് വ്യക്തികൾക്കും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുമില്ല. ഇനി ഇയാളുടെ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്തേക്ക്. പക്ഷേ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്തെന്നാൽ ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഈ മർഡറുകളെല്ലാം ചെയ്യാൻ സാധാരണക്കാരനായ ഒരാൾക്കും കഴിയില്ല. ഒരു കാര്യം കൂടി അറിയണം. നവരാത്രി ഉത്സവത്തിന് മുമ്പ് ഇവിടേക്ക് ആരെല്ലാമാണ് പുതിയതായി വന്നതും പോയതെന്നും നോക്കണം. സംശയമുള്ളവർ, ഇന്നലെ രാത്രി ആ പെണ്ണ് വന്നില്ലായിരുന്നു. ഇന്ന് രാവിലെയും ഹരി ആ പെണ്ണിനെ കണ്ടില്ല. അവന് മനസ്സിന് നല്ല സുഖം തോന്നിയില്ല. എന്തെന്നാൽ ആ പെൺകുട്ടിയെ കണ്ട നിമിഷം മുതൽ അവളെ തൻ്റെതാക്കണമെന്നുള്ള ഒരാഗ്രഹം ഹരിയുടെ മനസ്സിൽ തോന്നി തുടങ്ങിയിരുന്നു. അവളെ കാണുന്നത് വരേക്കും മനസ്സ് ശാന്തമാവുകയുമില്ല. ഹരിക്ക് ഇത്രയും ടെൻഷൻ ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നു. ഇന്ന് തൊട്ട് ഹരിക്ക് ബി ഷിഫ്റ്റിലാണ് വർക്ക് തുടങ്ങുന്നത്. 2 മണി മുതൽ രാത്രി 10 വരെ ഹരി പകൽ പല പ്രാവശ്യം താഴെയിറങ്ങി വന്ന് നോക്കി. പക്ഷേ ആ പെണ്ണിനെ അവൻ അവിടെ എങ്ങും കണ്ടതില്ല. രാത്രി 10:30 അവൻ ബൈക്കിൽ ഫ്ളാറ്റിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ആ പരിസരം വിജനമായി കഴിഞ്ഞിരുന്നു. ഗ്രാമമല്ലെങ്കിലും ഈ നഗരം 10 മണിക്കുള്ളിൽ തന്നെ നിശബ്ദവും വിജനവുമാകും. സത്യത്തിൽ ഇവിടെ താമസക്കാർ വളരെ കുറച്ചു പേരേയുള്ളൂ. ഫ്ളാറ്റുകളേക്കാൾ കൂടുതൽ ഷോപ്പുകളാണ്. അവർ ഇരുട്ട് വീഴുമ്പോഴേ ദൂരെയുള്ള തങ്ങളുടെ വാസസ്ഥാനത്തേക്ക് മടങ്ങും. സ്റ്റെയർകേസിൽ ഹരി അങ്ങനെ പരുങ്ങി നിന്ന സമയത്ത് അവൻ അഖിലിനെ കണ്ടു. ടെറസിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ ഇരുവരും തങ്ങളുടെ മുറിയിലേക്ക് നടന്നു. ഹരി ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്, അഖിൽ എന്റെ ഒപ്പം തന്നെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് പോകും, ഇടയ്ക്ക് എന്റെ ഒപ്പം തന്നെ ഇവിടേക്ക് തിരിച്ചു വരും. കൂടാതെ താൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അവൻ മുഖത്ത് നോക്കി തന്നെ പറയുകയും ചെയ്യും. ഈ പയ്യന് ഇനി വല്ല മൈൻഡ് റീഡിംഗ് എങ്ങാനും വശമുണ്ടോ ആവോ. അവന്റെ പെരുമാറ്റവും ഏറെ വിചിത്രമാണ്. റൂമിന്റെ താഴെ തുറക്കുന്നതിനിടയിൽ ഡോറിലെ ഓടാമ്പലിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ക്രൂകൾ വല്ലാതെ ലൂസായിരിക്കുന്നുവെന്ന് ഹരി ശ്രദ്ധിച്ചു. അതിനാൽ അവൻ അടുത്ത് തന്നെയുള്ള അഖിലിന്റെ മുറിയുടെ ഡോറിൽ മുട്ടി. കതക് തുറന്നുകൊണ്ട് അഖിൽ അവനോട് ചോദിച്ചു, പറയൂ, എന്താ വേണ്ടത്? എന്റെ ഡോറിലെ ഓടാമ്പലിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ക്രൂകൾ വല്ലാതെ ലൂസായിരിക്കുന്നു. സ്ക്രൂഡ്രൈവർ ഉണ്ടെങ്കിൽ ഒന്ന് തരാമോ? ഹരിയുടെ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അഖിലിന്റെ മുഖമൊന്ന് മാറി. അവൻ തിടുക്കത്തിൽ പറഞ്ഞു, എന്റെ കൈവശമുള്ള സ്ക്രൂഡ്രൈവർ എവിടെയോ കളഞ്ഞുപോയി. നാളെ ഷോപ്പിൽ നിന്ന് മറ്റൊരെണ്ണം കൊണ്ടുതരാം. ഇന്നൊന്ന് മാനേജ് ചെയ്യ്. ഹരി ഒന്നും മിണ്ടാതെ തന്റെ മുറിയിലേക്ക് തിരിച്ചു നടന്നു. എന്നാലും ഒരു ഇലക്ട്രീഷ്യന്റെ കൈവശമുള്ള സ്ക്രൂഡ്രൈവർ എങ്ങനെയാ നഷ്ടമാവുക? ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തീർച്ചയായും ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവരുടെ കയ്യിൽ കാണേണ്ടതല്ലേ. ഒരു അരമണിക്കൂറിന് ശേഷം ഹരി ടെറസിലേക്ക് ചെന്നപ്പോഴേക്കും അവിടെ അഖിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ആ പെൺകുട്ടിയെ കാണാൻ പറ്റില്ല എന്നാ തോന്നുന്നത്. ഹരിയുടെ ഉദാസമായ മുഖം കണ്ട്
അഖിലവനോട് ചോദിച്ചു, നീ ആരെയെങ്കിലും പറ്റി എന്തെങ്കിലും ചിന്തിക്കുകയാണോ? ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ട് നിനക്കെന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹരികൃഷ്ണൻ നിശബ്ദനായി നിന്നു. പിന്നീട് അവൻ ഓർത്തു, ആ പെൺകുട്ടിയെപ്പറ്റി ഇവനോട് പറയണം. പറഞ്ഞേക്കാം, ഒരു പക്ഷേ ഇവൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും സഹായം ചെയ്തു തന്നാലോ? ഹരി പിന്നീട് അഖിലിനോട് ചോദിച്ചു, ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന ആ പെൺകുട്ടിയെ താൻ കണ്ടിട്ടുണ്ടോ? പെണ്ണോ? ഉണ്ടായിരിക്കാം. സത്യത്തിൽ ഞാൻ ആരെയും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഹരിക്ക് ആശ്ചര്യം തോന്നി. ഒരു വർഷമായിട്ട് നീ ഇവിടെയല്ലേ താമസിക്കുന്നത്? എന്നിട്ടും ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആരെയും നിനക്കറിയില്ലേ? 4 കൊലപാതകങ്ങൾ ഈ പരിസരത്ത് നടന്നു. ഇനി അതിനെപ്പറ്റി നിനക്കെന്തെങ്കിലും അറിയുമോ? ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതുവരെ ഇവിടെ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. നീ വരുന്നതിന് മുമ്പ്, അതായത് നവരാത്രി തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം തുടങ്ങിയത് തന്നെ. എന്തായാലും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നടക്കുന്നത്. 6 പലതരത്തിൽ തുടർച്ചയായ ആൾക്കാരെ കൊല്ലുന്നു, വിത്തൗട്ട് എവിഡൻസ്. ആരായാലും ആള് സ്മാർട്ടാണ്. ഹാ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. കില്ലർ സ്മാർട്ടാണ്, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവൻ പിടിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഹരിയുടെ ഈ സംസാരം കേട്ട് അഖിൽ അല്പനേരം എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകി. പിന്നീട് വിഷയം മാറ്റിക്കൊണ്ട് അവൻ ഹരിയോട് പറഞ്ഞു, ഓ അതെല്ലാം വിട്ടേക്ക്, പോലീസുകാരുണ്ടല്ലോ, അവരതെല്ലാം നോക്കിക്കൊള്ളു. ഹരി സംശയത്തോടെ അവനോട് ചോദിച്ചു, സത്യം പറ, നീ താഴെ താമസിക്കുന്ന ആ പെൺകുട്ടിയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലേ? സത്യം, ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ കണ്ടിരിക്കാം, ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കാം. എന്താ കാര്യം ബ്രോ, നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമായോ? ഹരി തല കുനിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നിന്റെ മുഖത്തെ നാണം കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇനി അവളെ ഇഷ്ടമാണെങ്കിൽ നേരിട്ട് ചെന്ന് അങ്ങോട്ട് പറഞ്ഞുകൂടെ? സർക്കാർ ജോലിയല്ലേ, കാണാനും സുന്ദരൻ, പിന്നെന്താ മടി? അല്ല, എനിക്ക് തോന്നുന്നത് ആ പെണ്ണിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നാണ്. രാത്രിയിൽ ടെറസിൽ നിന്ന് ആരോടും സംസാരിക്കാറുണ്ട്, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഹരി, പക്ഷേ നീ പറയുന്ന ആ പെൺകുട്ടിയെ ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. ഹാ, നമ്മൾ താഴത്തേക്ക് പോകുമ്പോഴാ അവള് ഇവിടേക്ക് വരുന്നത്, പക്ഷേ ഇന്ന് കണ്ടില്ല. ഓഹോ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇന്നലെ നീ അവളെ കാണാനാണോ ഇവിടെ കാത്തിരുന്നത്? എന്നാ ശരി, ഞാൻ പോവുകയാ, നീ ഇവിടെ കാത്തിരിക്ക. അഖിൽ അവിടെ നിന്ന് മടങ്ങിയെങ്കിലും തിടുക്കത്തിൽ തിരിച്ചു വന്നിട്ട് ഹരിയോട് പറഞ്ഞു, നീ പറയുന്ന ആ പെൺകുട്ടി ഫ്ലാറ്റ് ഓണറിന്റെ വീട്ടിലാണോ താമസിക്കുന്നത്? അയാളിൽ നിന്ന് അല്പം അകലം പാലിക്കുന്നതാ നിനക്ക് നല്ലത്. വലിയ മാന്ത്രികനാണെന്നാണ് അയാളെക്കുറിച്ച് പറഞ്ഞു കേട്ടത്. ഒരുപക്ഷേ ആ പെൺകുട്ടിയുടെ അച്ഛനാ ആ മനുഷ്യൻ. എനിക്കാണെങ്കിൽ ആ മനുഷ്യനെ കാണുന്നതേ ഭയമാ. അയാൾക്ക് എത്ര സുന്ദരിയായ മകളുണ്ടെങ്കിലും അവൾക്ക് വേണ്ടി ഞാൻ അയാളുടെ അടുക്കിൽ പോകില്ല. ഹരി പറഞ്ഞത് കേട്ട് അഖിൽ പൊട്ടിച്ചിരിച്ചു. പിന്നീട് അഖിൽ താഴേക്ക് പോയി. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും അഖിൽ ബൈക്കിൽ സ്പീഡിൽ അവിടെ നിന്ന് പോകുന്നത് ടെറസിൽ നിന്ന് ഹരി കാണുകയുണ്ടായി. ഇത്രയും രാത്രിയിൽ അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് ഹരി ഒരിക്കൽ പോലും അഖിലിനോട് ചോദിച്ചില്ല. രാത്രി ഏറെയായിട്ടും ആ പെൺകുട്ടി അവിടേക്ക് അന്നും വന്നില്ല. അവളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഹരി സ്റ്റേറിറങ്ങി. അപ്പോഴേക്കും താഴെ താമസിക്കുന്ന ആ മാന്ത്രികൻ അവന്റെ മുന്നിലേക്ക് വന്നു. ആ രാത്രി നേരം അയാളെ കണ്ടപ്പോഴേക്കും ഹരിയുടെ ഹൃദയം തിടുക്കത്തിലിടിച്ചു. ഹരിയുടെ മുഖത്തേക്ക് തീക്ഷ്ണമായി നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഈ അസമയത്ത് ഇവിടേക്ക് വരുന്നത് ശരിയല്ല. ഈ പ്രദേശം ഒട്ടും ശരിയല്ല. വേഗം ഉറങ്ങാൻ നോക്ക്. അയാളുടെ ആ സംസാരം ഒരു ഓർഡർ പോലെയായിരുന്നു. പോകാൻ വരട്ടെ, അവിടെ നിൽക്ക്. ആ ചെക്കനുമായി അധികം അടുപ്പമൊന്നും വേണ്ട. ഹരി ചോദിച്ചു, അതെന്താ? നിന്റെ നല്ലതിനു വേണ്ടിയാ പറഞ്ഞത്.
ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി. പൊക്കോ, പോയി ഉറങ്ങാൻ നോക്ക്. അയാളുടെ ദേഷ്യം നിറഞ്ഞുള്ള സംസാരം കേട്ട് ഹരിക്ക് അരിശം വന്നു. അവൻ ഇരച്ചു വന്ന ദേഷ്യം ഉള്ളിലൊതുക്കി തന്റെ മുറിയിലേക്ക് പോയി. ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ ക്യാബിന്റെ പുറത്തു നിന്ന് ചോദിച്ചു, മേ ഐ കമിൻ സർ? ഓഫീസർ അയാളോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. യെസ് കമിൻ. പറയൂ, എന്താ പുതിയ വാർത്ത? സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടൊന്ന് നോക്കിക്കേ. ചന്ദ്രശേഖർ റിപ്പോർട്ട് ടേബിളിലേക്ക് വെച്ചു. സ്ട്രേഞ്ച്, മണ്ണെണ്ണയൊഴിച്ചാണ് ബോഡി കത്തിച്ചിരിക്കുന്നത്. പുറമേയുള്ള തൊലി കത്തിക്കരിഞ്ഞു പോയിരിക്കുന്നു. കൈയും കാലും കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ബോഡിയുടെ വയറിൽ പൂർത്ത എന്തോ ഒരു വസ്തു കൊണ്ട് 3 പ്രാവശ്യം കുത്തിയിട്ടുണ്ട്. മുറിവിൻ്റെ ആഴം 30 സെന്റിമീറ്റർ ആണ്. മൂർച്ചയുള്ള എന്തോ വസ്തു കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയതാകാം. അതെ, അത് തന്നെയാണ് കാര്യം സാർ. നീളമുള്ള വണ്ണം കുറഞ്ഞ എന്തോ ഒന്ന്, സ്ക്രൂ ഡ്രൈവർ പോലെയുള്ള എന്തോ കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയതിന് ശേഷം കസേരയിലിരുത്തി കൈയും കാലും കെട്ടി മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച് കൊന്നതാണ്. ഇത്രയും ക്രൂരത കഴിഞ്ഞ 3 ബോഡികളിലും കില്ലർ കാണിച്ചിട്ടില്ല. ഇയാളോടായിരിക്കാം ഏറ്റവും കൂടുതൽ പകയുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് കില്ലറുടെ ലാസ്റ്റ് മർഡർ ഇതായിരുന്നു എന്നാണ്. ചന്ദ്രശേഖർ, എന്നാൽ എന്റെ കാൽക്കുലേഷൻ തെറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ അനുമാനത്തിൽ ഇനിയും ഒരു കൊല നടക്കാൻ സാധ്യതയുണ്ട്. എവിടെയായിരിക്കുമെന്ന് നടക്കുക എന്നെനിക്ക് പറയാൻ കഴിയില്ല, പക്ഷെ എങ്ങനെയാണത് നടക്കുകയെന്ന് എനിക്ക് ചില ക്ലൂകളൊക്കെ കിട്ടിയിട്ടുണ്ട്. സാർ, അതിനർത്ഥം ഈ മർഡറിന്റെ പാറ്റേൺ സാറിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ? കസേരയിൽ നിന്ന് എണീറ്റുകൊണ്ട് ACP പറഞ്ഞു. താൻ ഈ മിത്തോളജിയിലോ ദേവീ ദേവന്മാരിലോ വിശ്വസിക്കുന്നുണ്ടോ? ഹാ, വിശ്വസിക്കുന്നു, പക്ഷേ അന്ധവിശ്വാസമില്ല. പഞ്ചതത്വങ്ങളെപ്പറ്റി ചന്ദ്രശേഖരൻ അറിയാമോ? പഞ്ചഭൂതങ്ങളെന്നും ഇതറിയപ്പെടുന്നു. ഇവ 5 കൊണ്ടാണ് മനുഷ്യ ശരീരം സൃഷ്ടിച്ചിട്ടുള്ളത്. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ. ഈ സംസാരം കേട്ടപ്പോഴേ ഇൻസ്പെക്ടറിന്റെ കണ്ണുകൾ ഒരു തിളക്കം കണ്ടു. അയാളോട് പിന്നീട് ഒന്നും തന്നെ പറയേണ്ടി വന്നില്ല. എല്ലാം വ്യക്തമായിരിക്കുന്നു. സാർ കണ്ടുപിടിച്ച ഈ പാറ്റേൺ എല്ലാ കൊലപാതകങ്ങളിലും തെളിഞ്ഞു കാണുന്നുണ്ട്. 1-ാമത്തെ ബോഡി മണ്ണടിയിൽ നിന്നാണ് കണ്ടെത്തിയത്. 2-ാമത്തേത് വെള്ളത്തിൽ നിന്ന്. 3-ാമത്തേത് ശ്വാസം മുട്ടിച്ച്. പിന്നത്തേത് കത്തിച്ചാണ് കൊന്നിരിക്കുന്നത്. ഇതിനർത്ഥം ഇനി ഒന്നേ ഉള്ളൂ, ആകാശം. അതെങ്ങനെ നടക്കാനാ? ഇനി അടുത്ത മർഡർ ഹെലികോപ്റ്ററിൽ വെച്ചെങ്ങാനും നടത്താനാണോ പോകുന്നത്? ഇടോ ആകാശത്തിനർത്ഥം ആകാശത്തിൽ വെച്ചെന്നല്ല, മറിച്ച് ഏതെങ്കിലും ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി തള്ളിയിട്ടും കൊലപ്പെടുത്താം. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും അടുത്ത വ്യക്തിയും ആരായിരിക്കുമെന്നോ ആരാണോ ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്തണതെന്നോ നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ തോൽവിയും. ACP ചിന്തയിലാണ്ടു. മുറിയിൽ വന്നതിന് ശേഷവും ഹരി ആ മനുഷ്യനെ പറ്റിയാണ് ചിന്തിച്ചത്. ആ മനുഷ്യൻ എനിക്കെന്തിനാണ് അങ്ങനെ ഒരു വാണിംഗ് തന്നത്? അഖിൽ ഈ രാത്രിയിൽ എവിടേക്കാണ് പോകുന്നത്? ആ മനുഷ്യനെപ്പറ്റി തമാശ പറഞ്ഞപ്പോൾ പോലും അഖിലിൻ്റെ മുഖത്ത് അയാളോടുള്ള ഭയം ഹരി ശ്രദ്ധിച്ചതുമാണ്. സ്ക്രൂഡ്രൈവർ ചോദിച്ചപ്പോൾ എന്തിനായിരിക്കും അവൻ പരിഭ്രമിച്ചത്? ഇനി സത്യത്തിൽ അഖിൽ വല്ല പ്രശ്നക്കാരനുമാണോ? ഇതെല്ലാം ചിന്തിച്ച് ഹരി എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അവന് പോലും ഓർമ്മയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ ഹരി ഉണർന്നു. ബ്രഷ് ചെയ്തുകൊണ്ട് അവൻ അഖിലിൻ്റെ മുറിയുടെ നേർക്ക് നീങ്ങി. അഖിലിൻ്റെ മുറി ലോക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നീട് ഇടതുഭാഗത്തേക്ക് നോക്കിയ ഹരിക്ക് തോന്നി ആ പെണ്ണ് സ്റ്റെയറിൽ കയറി വേഗത്തിൽ മുകളിലേക്ക് പോയെന്ന്. സത്യത്തിൽ അവളെ താൻ കണ്ടു? അതോ തന്റെ തോന്നലോ? മുകളിൽ ചെന്ന് നോക്കാമെന്ന് വിചാരിച്ച് അവൻ ടെറസിലേക്ക് ചെന്നു. പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു. ടെറസിന്റെ അരബിത്തിയുടെ മുകളിൽ നിന്ന് ഒരു കാക്ക കരഞ്ഞുകൊണ്ട് പറന്നുയർന്നതാണ് അവൻ കണ്ടത്.
ഇവിടെ വന്നതിനു ശേഷം ആദ്യമായിട്ടാണ് ഹരി ആ ടെറസിലേക്ക് പകൽ സമയത്ത് ചെന്നത്. മുന്നിൽ മറ്റ് രണ്ട് ഫ്ലാറ്റുകൾ ഉള്ളതുകൊണ്ട് ഒരു മറയാണ്. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ആ ടെറസിൽ നിന്ന് വ്യക്തമായി തന്നെ കാണാൻ കഴിയും. ഇടതുഭാഗത്തെ കടകളും വഴിയരികിലെ മാർക്കറ്റ് റോഡും എല്ലാം ഭംഗിയായി കാണുന്നുണ്ട്. പക്ഷേ ആ പെണ്ണിത് എവിടെ പോയി മറഞ്ഞു? ഇനി എനിക്കെങ്ങനെ തോന്നിയതാണ്, ഒരു പക്ഷേ ആ പെണ്ണിനെ കുറിച്ച് കുറച്ചധികം താൻ ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് ഹരികൃഷ്ണൻ താഴേക്ക് നടന്നു. ആ സമയം അവന്റെ നോട്ടം ടെറസിന്റെ മുകളിലുള്ള ആ സ്റ്റോർ റൂമിലേക്ക് നീണ്ടു. അതിന്റെ ഡോറിലേക്ക് അവൻ ശ്രദ്ധയോടെ നോക്കി. കതകിൽ പൊട്ടിയ ഒരു ലോക്കാണ് കാണപ്പെട്ടത്. ആരോ എന്നും ആ മുറിയിൽ പ്രവേശിക്കാറുണ്ടെന്ന് ഹരിക്ക് തോന്നി. ഇനിയൊരു പക്ഷേ ആ പെണ്ണ് ഈ മുറിയിലേക്ക് എങ്ങാനും പോയോ എന്നോർത്തുകൊണ്ട് ഹരി ആ സ്റ്റോർ റൂമിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. തിണ്ണയിലെ കുറച്ച് സ്ഥലമൊഴിച്ചാൽ ബാക്കി ഭാഗത്ത് ഒടിഞ്ഞു തൂങ്ങിയ സാധനങ്ങളും പുസ്തകങ്ങളുമാണ്. ഭിത്തി നിറയെ മാറാലകളാണ്. ആ പൊടിക്കുമ്പാർത്തിനു നടുവിൽ നിന്ന് ഹരിക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഇല്ല, ഇവിടെയും ആ പെണ്ണില്ല. എന്റെ തോന്നൽ മാത്രമായിരുന്നു അത്. പക്ഷേ ആ മുറിയിൽ വച്ചിരുന്ന സാധനങ്ങൾ ഒന്ന് നോക്കാനുള്ള അതിയായ ആഗ്രഹം ഹരിക്കുണ്ടായി. എന്തോ ഒന്ന് അവനെ അവിടെ തടഞ്ഞു നിർത്തുന്നത് പോലെയാണ് താൻ സ്വയം ഇവിടേക്ക് വന്നതല്ലെന്നും ആരോ തന്നെ ഇവിടേക്ക് ബലമായി എത്തിച്ചതാണെന്നും അവന് തോന്നി. ആ ശക്തി ഹരിയെ എന്തോ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഇരുണ്ട മുറി അവനോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് ഹരിക്ക് അറിയില്ല. മുന്നിലിരുന്ന അലമാരയുടെ പകുതി ഭാഗം പൊട്ടിപ്പൊളിഞ്ഞതാണ്. വാതിലിലൂടെ അകത്തേക്ക് കടന്നു വന്ന പ്രകാശത്തിൽ കൂടുതലൊന്നും കാണാൻ കഴിയുന്നില്ല. എങ്കിലും അലമാരയുടെ ഷെൽഫിൽ അടുക്കി വച്ചിരിക്കുന്ന പഴയ ഗ്രന്ഥങ്ങളിൽ വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥം ഹരിയുടെ കണ്ണിലുടക്കി. കറുത്ത തുണിയിൽ പൊതിഞ്ഞ പുസ്തകം. അതൊന്ന് നോക്കുവാനായി ഹരി ഷെൽഫിൽ നിന്ന് പുറത്തേക്കെടുത്തു. പിന്നീട് അവൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പഴയതുപോലെ അവൻ ആ കഥകടച്ചു. തന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് ഹരി ആ വിചിത്രമായ ഗ്രന്ഥത്തിലേക്ക് കണ്ണെടുക്കാതെ ഒരു നിമിഷം നോക്കി. ഈ ഗ്രന്ഥത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. വിചിത്രമായ പുറഞ്ചട്ട, പഴഞ്ചൻ താളുകൾ, ആരെയും ആകർഷിക്കുന്ന എന്തോ ഒന്ന് അതിലുണ്ട്. എന്തെന്നാൽ അതിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല. കറുത്ത തുണി അഴിച്ചു മാറ്റിയപ്പോൾ തടി കൊണ്ടുള്ള ഒരു പുറഞ്ചട്ട ദൃശ്യമായി. പുറഞ്ചട്ടയ്ക്ക് പുറമേ തുകൽ കഷ്ണം കൊണ്ട് ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. പുറഞ്ചട്ടയിൽ എന്തോ ഒന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഹരിക്ക് ആ ഭാഷ മനസ്സിലായില്ല. പക്ഷി മൃഗാദികളുടെ ചിത്രങ്ങൾ ആ പുസ്തകത്തിലെ പുറഞ്ചട്ടയിൽ കാണാമായിരുന്നു. ആ ഗ്രന്ഥം തുറന്നു നോക്കുവാൻ ഹരിക്കേറെ ആഗ്രഹമുണ്ടായി. പക്ഷേ സാധാരണ ഒരു പുസ്തകം പോലെ അല്ലായിരുന്നു അത്. ആ പുസ്തകം ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അത് തുറക്കുവാനുള്ള ഒരു താക്കോലും അവിടെ ഇല്ലായിരുന്നു. ആ ഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒത്ത നടുവിൽ ഒരു വൃത്തവും അതിനുള്ളിൽ രണ്ട് ത്രികോണങ്ങൾ ചേർന്ന് ഒരു നക്ഷത്ര ചിഹ്നവും കാണപ്പെട്ടു. ഷട്ട്കോൺ പോലെ തോന്നിച്ച ആ ചിത്രത്തിൽ ഹരി തൊട്ടപ്പോഴേക്കും അവന് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ ത്രികോണങ്ങളെ ചലിപ്പിക്കാൻ കഴിയുമെന്ന് അവൻ കണ്ടെത്തി. അത് തന്നെയായിരുന്നു അതിന്റെ ലോക്കും. വളരെ ശ്രദ്ധയോടെ ഹരി തന്റെ വിരലുകൾ കൊണ്ട് ആ ത്രികോണം മറ്റൊരു ത്രികോണത്തിനോട് ചേർത്തു. ടക് എന്നൊരു ശബ്ദത്തോടെ ആ ഗ്രന്ഥം തുറക്കപ്പെട്ടു. ഗ്രന്ഥത്തിലെ താളുകളുടെ പഴമ കണ്ടാൽ അത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അതിന്റെ ആദ്യത്തെ താളിൽ ഭയാനകമായ മുഖമുള്ള ഒരു ദേവിയുടെ രൂപം വരച്ചിരുന്നു. കൂടാതെ ആ താളിൽ കുങ്കുമവും തൊട്ടിരുന്നു. തനിക്കറിയാത്ത ഏതോ ഒരു ഭാഷയിൽ അതിൽ എന്തെല്ലാമോ എഴുതിയിരിക്കുന്നു. അതൊന്നും തെല്ലുമേ ഹരിക്ക് മനസ്സിലായില്ല. അക്ഷരത്തിന്റെ നിറം ചുവന്ന് കറുത്തിരിക്കുന്നു. ഇനിയിത് ചോറക്കറ ഉണങ്ങിയതെങ്ങാനുമാണോ? അവൻ സംശയിച്ചു. അവൻ അടുത്ത കുറെ പേജുകളും മറിച്ചു നോക്കി. അതിൽ വരച്ചിരുന്ന ഭയാനകമായ ചിത്രങ്ങൾ കണ്ട്
ഹരികൃഷ്ണൻ പൂക്കുളപോലെ വിറച്ചുപോയി. മനുഷ്യന്റെ ചില അവയവങ്ങൾ ചില പ്രത്യേക തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് മുറിച്ചു മാറ്റി അതിൽ പൂമാലകൾ ചാർത്തിയിരിക്കുന്നു. ആ ചിത്രങ്ങൾ അറപ്പും ഭയവും ഉണ്ടാക്കുമായിരുന്നു. തൊട്ടടുത്ത പേജുകളിൽ കാക്കയുടെ തൂവലുകൾ, കുട്ടിക്കുരങ്ങന്റെ ഉണങ്ങിയ കൈപ്പത്തി, അതിൽ കുറുത്ത കറുത്ത ചരട്, എലിയുടെ വാല്, പരുന്തിന്റെ കൂർത്ത നഖങ്ങൾ, അങ്ങനെ പലതും ആ പേജുകളിൽ ഉണക്കി ഒട്ടിച്ച് സൂക്ഷിച്ചിരുന്നു. ചില താളുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ഉണങ്ങിയ പക്ഷിമൃഗാദികളുടെ അവയവങ്ങൾ എന്താണെന്ന് പോലും ഹരിക്ക് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല. അതുകൂടാതെ പ്രത്യേക തരത്തിലുള്ള അടയാളങ്ങൾ, ഭൂപടങ്ങൾ, അനേകായിരം കുറിപ്പുകൾ, അങ്ങനെ പലതും അതിൽ കാണാമായിരുന്നു. അതിൽ നിന്നെല്ലാം ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഈ പഴയ ഗ്രന്ഥം അശുഭമായിട്ടുള്ളതും രഹസ്യങ്ങൾ നിറഞ്ഞതുമായ തന്ത്രമന്ത്രങ്ങളെപ്പറ്റിയുള്ളതാണെന്ന്. എന്തോ ഒരു ഭയം ഹരികൃഷ്ണന്റെ ഉള്ളിൽ രൂപപ്പെട്ടു. അശുഭമായി എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. ഉച്ചയായപ്പോൾ തിടുക്കത്തിൽ ഹരി സ്റ്റെയർ കയറി മുകളിലേക്ക് ചെന്നു. പുസ്തകം എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കാനായിരുന്നു അവൻ അവിടേക്ക് പോയത് തന്നെ. ഈ ഒരു പുസ്തകം കാരണം അവൻ ഓഫീസിൽ പോകാൻ പോലും മറന്നു പോയിരിക്കുന്നു. പുസ്തകം സ്റ്റോർ റൂമിലുള്ള അലമാരയിൽ വെച്ചപ്പോഴേക്കും അവന്റെ കൈമുട്ടി ആ തടിയലമാര തെല്ലൊന്നനങ്ങി. ആ അലമാരയിൽ ശക്തിയായി ഒന്ന് തള്ളിയപ്പോഴേക്കും അത് ഇടത് ഭാഗത്തേക്ക് തെന്നി മാറി. അലമാരയുടെ അടിയിൽ തറയോട് ചേർന്ന് ചെറിയൊരു ജനൽപാളി പോലെ ഒന്ന് കാണാൻ സാധിച്ചു. അതിശയത്തോടെ ഹരി അതിന്റെ പാളി വലിച്ചു തുറന്നു. ഒരു രഹസ്യ തുരങ്കം. താഴേക്കിറങ്ങാൻ നിരവധി പടികളുണ്ട്. അപ്പോഴാണ് ഹരി ഒരു കാര്യം ഓർത്തത്. പുറത്തുനിന്ന് കണ്ടാൽ സ്റ്റോർ റൂം വളരെ വലുതായി തോന്നുമെങ്കിലും അകത്തേക്ക് പ്രവേശിച്ചാൽ അത് തീരെ ചെറുതാണ്. യഥാർത്ഥത്തിൽ തറയോട് ചേർന്ന് ഒരു രഹസ്യ അറയുണ്ടതിൽ. അതിൻ്റെ അകം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് ഹരി പടികളിറങ്ങി തുടങ്ങി. താഴെയുള്ള ഇടനാഴിയിൽ കട്ടിയിൽ പൊടി അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതിൽ കാലടയാളങ്ങളും കാണുന്നുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ആരോ ഒരാൾ പതിവായി ഇവിടേക്ക് വരാറുണ്ടെന്ന്. ഭിത്തിയിൽ മാറാലകൾ നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹരി ഒരു മുറിയുടെ മുന്നിൽ ചെന്നെത്തി. ആ മുറി അകത്തു നിന്ന് അടഞ്ഞുകിടക്കുകയായിരുന്നു. അതിനാൽ ഹരി തിരിഞ്ഞു നടന്നപ്പോഴേക്കും അകത്തു നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. ഹരി പെട്ടെന്ന് നിന്നു. ശേഷം വളരെ ശ്രദ്ധയോടെ അവൻ ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി. മാന്ത്രികൻ സൂര്യനാരായണന്റെ ശബ്ദമാണിത്. അയാൾ ആരോടോ സംസാരിക്കുകയാണ്. അല്ലല്ല, അയാൾ എന്തോ മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. ആ മന്ത്രങ്ങളുടെ അർത്ഥമൊന്നും ഹരിക്ക് മനസ്സിലായില്ലെങ്കിലും അത് കേൾക്കാൻ ഏറെ വിചിത്രമായിരുന്നു. അകത്തെന്താണ് നടക്കുന്നതെന്ന് അറിയുവാനായി അവൻ അവിടെ തന്നെ നിന്നു. അത് കൂടാതെ ഹരിക്കൊരു ഭയവും ഉണ്ടായി. അഥവാ മാന്ത്രികൻ സൂര്യനാരായണൻ എങ്ങാനും അവനെ കണ്ടെന്നാൽ അവന്റെ ഗതി എന്താകും? പൊടുന്നനെ മന്ത്രോച്ചാരണം നിലച്ചു. അകത്തു നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു. ഇപ്പോഴല്ലേ എന്നെ പറഞ്ഞയച്ചത്? വീണ്ടും എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയത്? ആ ശബ്ദം കേട്ട് ഹരിക്ക് മനസ്സിലായി. അത് ആ പെൺകുട്ടിയാണ്, താൻ എന്നും കാണുന്ന ആ പെണ്ണ്. ഈ ഒരു ശബ്ദം തന്നെയാണ് അവൻ ടെറസിൽ നിന്ന് കേൾക്കാറുള്ളത്. മാന്ത്രികൻ പെൺകുട്ടിയോട് പറഞ്ഞു, നിന്റെ മുഖം കാണാൻ വല്ലാത്ത ആഗ്രഹം തോന്നി. അതാ നിന്നെ ഞാൻ വിളിച്ചത്. ഇന്ന് അവസാന ദിവസമാണ്. ഇന്നത്തേത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ പോലും നിന്നെ എനിക്ക് കാണാൻ കഴിയില്ലല്ലോ. എന്തെന്നാൽ നിനക്ക് മുക്തി കിട്ടും. ഇനി ഒരിക്കലും നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. പിന്നീട് കേട്ടതൊന്നും സ്പഷ്ടമായി കേൾക്കാൻ കഴിഞ്ഞില്ല. കേട്ടത്രയും കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം അനുമാനിക്കാം. ഇന്ന് രാത്രിയിൽ ആ പെൺകുട്ടി എന്തോ ചെയ്യുവാൻ ഒരുങ്ങുകയാണ്. ഹരിക്ക് ഭയം തോന്നി തുടങ്ങി.
ആ പെണ്ണ് എവിടേക്കാണ് പോയത്? പിന്നെ എവിടെ നിന്നാണ് വന്നത്? ഈ സ്ഥലം ഇത്രയും രഹസ്യമായി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ആ ഗ്രന്ഥവുമായി ഇനി ഇതിനെല്ലാം വല്ല ബന്ധവുമുണ്ടോ? ഹരിക്കൊന്നും തന്നെ മനസ്സിലായില്ല. ശബ്ദമുണ്ടാക്കാതെ അവൻ പടികൾ കയറി മുകളിലെത്തി. സ്റ്റോർ റൂമിലെ ആ അലമാര പഴയ പടി വെച്ചു. തിരിച്ചുപോയ സമയത്ത് അവൻ ആ വിചിത്ര ഗ്രന്ഥത്തെ ഒരു തവണ കൂടി നോക്കി. അതിനുശേഷം ഹരി തൻ്റെ മുറിയിൽ തിരിച്ചെത്തി. ഓഫീസിലേക്ക് പോകുവാനായി തയ്യാറായി. പക്ഷേ തൊട്ടുമുമ്പ് താൻ കണ്ടതും കേട്ടതുമായ ഒരു കാര്യങ്ങളും അവൻ്റെ മനസ്സിൽ നിന്ന് മറഞ്ഞില്ല. അടുത്ത ദിവസം അതിരാവിലെ തന്നെ ഒരു 24-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിലെത്തി ACP സാറിനെ അന്വേഷിക്കുവാൻ തുടങ്ങി. അത് കണ്ട് ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു, നീ ആ മാർക്കറ്റ് റോഡിനടുത്ത് കടന്നെടുത്തുന്ന ഇലക്ട്രീഷ്യനല്ലേ? ACP സാറിനെ കണ്ടിട്ട് എന്ത് കാര്യമാണ് നിനക്ക് സാധിക്കാനുള്ളത്? ആ പയ്യൻ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഞാൻ ACP സാറിനോട് പറഞ്ഞുകൊള്ളാം. അതിനുശേഷം ഇൻസ്പെക്ടർ ആ ചെറുപ്പക്കാരനെ ACPയുടെ ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സർ, മാർക്കറ്റ് റോഡിന് വളവിലുള്ള കട നടത്തുന്ന ഇലക്ട്രീഷ്യൻ പയ്യനില്ലയോ, അവൻ സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. അവനെ അകത്തേക്ക് വിടും. മുന്നിലുള്ള കസേര ചൂണ്ടിക്കാണിച്ച് ഓഫീസർ ആ പയ്യനോട് ഇരിക്കാൻ പറഞ്ഞു. പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഇരുവരും ഞെട്ടിപ്പോയി. സർ, എൻ്റെ പേരാക്കി. ഞാൻ 3 വർഷമായിട്ട് ഇവിടെ തന്നെയുണ്ട്. മാർക്കറ്റ് റോഡിൻ്റെ വളവിലുള്ള ആ കട എൻ്റേതാണ്. ഞാൻ സ്വമേധയാ സറണ്ടർ ആകാൻ വന്നതാണ്. ലാസ്റ്റ് നടന്ന ആ മർഡർ ഞാനാണ് ചെയ്തത്. ഞാനാണ് കൊലപാതകി. അത്രയും പറഞ്ഞ് അഖിൽ കരയാൻ തുടങ്ങി. ഓഫീസറും ഇൻസ്പെക്ടറും പരസ്പരം നോക്കി. രണ്ടു പേരുടെയും മുഖത്ത് ഒരു ഞെട്ടൽ വ്യക്തമായി കാണാമായിരുന്നു. ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ മൊബൈലിൻ്റെ റെക്കോർഡ് ഓൺ ചെയ്ത് അഖിലിൻ്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞോ, എല്ലാം വ്യക്തമായി തന്നെ പറയണം. അഖിൽ പറഞ്ഞു തുടങ്ങി, ആ കൊലപാതകം ഞാനാണ് ചെയ്തത്. അയാളെ കത്തിച്ചാണ് കൊന്നത്. എൻ്റെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ആ മനുഷ്യൻ്റെ മുതുകിന് താഴെ ഞാൻ 3 തവണ കുത്തി. അതോടെ അയാൾ താഴേക്ക് വീണു. പിന്നീട് എന്തുണ്ടായിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഞാനയാളെ കുത്തിയില്ലായിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെടുമായിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്താലും അഖിലിൻ്റെ ശബ്ദമൊഴിച്ചാൽ മറ്റെല്ലാവരും തീർത്തും നിശബ്ദരാണ്. ഇൻസ്പെക്ടറും ACPയും കണ്ണും മിഴിച്ചങ്ങനെ ഇരിക്കുകയാണ്. അല്പനേരത്തിന് ശേഷം ACP ചോദിച്ചു, പക്ഷേ നീ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് എന്തിനാണ് അയാളെ കൊന്നത്? അയാളുടെ ശരീരം എന്തിനാണ് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചത്? എല്ലാം വ്യക്തമായി തുടക്കം മുതൽ പറയും. പക്ഷേ അഖിൽ കൂടുതലായി ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യം മാത്രം ആവർത്തിച്ചു, എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ തെറ്റ് ചെയ്തു. സാറിനെ അറസ്റ്റ് ചെയ്തോളൂ. ഇതിനപ്പുറം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ പറഞ്ഞു, നീ പറഞ്ഞേ തീരൂ. എന്തെന്നാൽ മറ്റൊരാളുടെ ജീവൻ കൂടി അപകടത്തിലാണ്. എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒരു പക്ഷേ ഞങ്ങൾക്ക് അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞെന്നും വരില്ല. അതിനാൽ നിനക്കറിയാവുന്ന എല്ലാ കാര്യവും തുറന്ന് പറയണം. സമയമൊട്ടും വേസ്റ്റ് ചെയ്യരുത്. അഖിൽ ഒരാവർത്തി കൂടി ഇൻസ്പെക്ടറിൻ്റെയും ഓഫീസറിൻ്റെയും മുഖത്തേക്ക് നോക്കി. ശേഷം തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമാകണമെന്നില്ല. എന്നാലും ഞാൻ പറയുകയാണ്. ഞാൻ ഈ സ്ഥലത്തേക്ക് വന്ന സമയത്ത് മാന്ത്രികൻ സൂര്യനാരായണനുമായി നല്ല പരിചയത്തിലായി. അദ്ദേഹം എന്നെ ഏറെ സ്നേഹിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം എന്നെ ശിഷ്യനാക്കി. പക്ഷേ ഇക്കാര്യം ആർക്കും തന്നെ അറിയില്ല. ഞാൻ പകൽ മുഴുവനും കടയിലായിരിക്കും. രാത്രി കാളിയൂരിലുള്ള നദിയുടെ അരികിലെ ശ്മശാനത്തിൽ വെച്ച് സൂര്യനാരായണൻ എനിക്ക് മാന്ത്രിക വിദ്യകൾ പഠിപ്പിച്ചു തരും. അവിടെ അദ്ദേഹം രാത്രി മുഴുവനും എന്തൊക്കെയോ പൂജകൾ നടത്തും. പൂജയ്ക്കാവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ ഞാനാണ് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്നത്.
കൂടാതെ അദ്ദേഹം പറയുന്നതെന്തും ഒരു മടിയും കൂടാതെ ഞാൻ അനുസരിക്കുകയും ചെയ്യുമായിരുന്നു. ഏതൊക്കെയോ ദുർമൂർത്തികളെയാണ് അദ്ദേഹം ഉപാസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഞാനും കുറെ മന്ത്രതന്ത്ര വിദ്യകൾ പഠിച്ചു. ആ മന്ത്രതന്ത്രങ്ങളൊക്കെയും എനിക്കൊരു ലഹരി പോലെയായിരുന്നു. ഒന്ന് പഠിച്ചെടുക്കുമ്പോൾ അടുത്തത് പഠിക്കാൻ ആഗ്രഹം തോന്നും. മാന്ത്രികൻ സൂര്യനാരായണൻ എനിക്കെൻ്റെ അച്ഛനെ പോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈവശം അതീവ ശക്തിയുള്ള ഒരു പഴയ ഗ്രന്ഥമുണ്ട്. ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ ഇടയ്ക്ക് കയറി ചോദിച്ചു, നിർത്ത് നിർത്ത്, നീ എന്താ പറഞ്ഞു വരുന്നത്? അത്ഭുത ഗ്രന്ഥമോ? അതെ, അതീവ ശക്തിയേറിയ ഒരു അത്ഭുത ഗ്രന്ഥം. അതിലെഴുതിയിരിക്കുന്ന മന്ത്രതന്ത്രങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവാത്തത്ര ശക്തിയുണ്ട്. അത് അങ്ങേയറ്റം അപകടകാരിയാണ്. ഈ ഗ്രന്ഥം ഉപയോഗിച്ച് ഭാവിയിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും അറിയാൻ കഴിയും. കൂടാതെ ഭൂതപ്രേത പിശാചുക്കൾ പോലെയുള്ള ശക്തികളെ കാര്യസിദ്ധിക്കായി വിളിച്ചു വരുത്തുവാൻ കഴിയും. ആഭിചാരകർമ്മങ്ങളായ സ്തംഭനം, വശീകരണം, മരണം, ഉച്ചാടനം, കൂടോത്രം എന്നിവയെപ്പറ്റിയാണ് അതിലേറെയും വിവരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ അന്യരാജ്യങ്ങളിൽ ചെയ്യുന്ന ബ്ലാക്ക് മാജിക്കിനെ പറ്റിയും ഈ ഗ്രന്ഥത്തിലെ അതികഠിനവും ശക്തിയേറിയതുമായ മന്ത്രതന്ത്രങ്ങൾ മുഖേന എൻ്റെ ഗുരു ഏതോ ഭയാനകമായ ശക്തിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആ ശക്തിയാണ് ഈ പ്രതികാരങ്ങളൊക്കെയും ചെയ്യുന്നത്. കൊല്ലാൻ പോകുന്ന ആൾ ചെയ്തിരിക്കുന്ന പാപവും പുണ്യവും നോക്കിയാണ് അയാൾക്ക് ആ ശക്തി ശിക്ഷ വിധിക്കുന്നത് പോലും. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും അഖിൽ പറഞ്ഞു തുടങ്ങി, പക്ഷേ ഈ കർമ്മങ്ങളെല്ലാം ജനങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നതെന്നാണ് ഞാൻ ഇതുവരെ ധരിച്ചിരുന്നത്. പക്ഷേ ആ രാത്രിയോടെ എൻ്റെ ചിന്തകളൊക്കെയും മാറിമറിഞ്ഞു. ഞാൻ സാധാരണയായി നേരം വെളുക്കും വരെ ഉറക്കം നിൽക്കാറില്ല. ഗുരു പൂജകൾ ചെയ്യുന്ന സമയത്ത് ഞാൻ മദ്യപിച്ച് ആ ശ്മശാനത്തിൽ കിടന്നുറങ്ങും. പക്ഷെ അന്ന് രാത്രി ഞാൻ പൂജയ്ക്കാവശ്യമായ എല്ലാ സാധന സാമഗ്രികളും ഗുരുവിന് എത്തിച്ചു കൊടുത്തതിന് ശേഷം ഉറങ്ങാൻ കിടന്നപ്പോഴേക്കും നദിയുടെ ഭാഗത്തായി ഒരു പെണ്ണിനെ കണ്ടു. ആദ്യം ഞാൻ ഓർത്തു മദ്യത്തിൻ്റെ ലഹരിയിൽ എനിക്ക് തോന്നിയതാണെന്ന്. പക്ഷേ അവളെ പിന്തുടർന്ന് ചെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ഗുരു ആ പെണ്ണിനെയും കൂട്ടി നദിക്ക് കുറുകെയുള്ള പാലം കടന്ന് അക്കരയിലേക്കാണ് പോയതെന്ന്. ഞാനും അവരുടെ പിന്നാലെ പോയി. അവരിരുവരും നദിക്കക്കരയിലുള്ള ഗോഡൗണിലേക്കാണ് പോയത്. ഞാൻ ഒളിച്ചു നിന്ന് എല്ലാം കാണുകയായിരുന്നു. ഗോഡൗണിൻ്റെ അകത്ത് ഒരു കസേരയിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് ബോധമില്ലായിരുന്നു. അയാളുടെ കൈയും കാലും കസേരയോട് ചേർത്ത് കയറുകൊണ്ട് കൂട്ടിക്കെട്ടിയിരുന്നു. രണ്ട് മെഴുകുതിരികളും അയാളുടെ മുന്നിൽ കത്തിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. പുടുന്നനെ ആ പെണ്ണ് അയാളുടെ മുകളിലേക്ക് മണ്ണെണ്ണയൊഴിക്കാൻ തുടങ്ങി. അതുകണ്ട് ഞാൻ അയാളെ രക്ഷിക്കുവാനായി അങ്ങോട്ട് ഓടിച്ചെന്നു. ആ സമയം അയാൾക്ക് ബോധം വന്നു. അയാൾ കരഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് സ്വന്തം ജീവന് വേണ്ടി യാചിച്ചു. അപ്പോൾ ആ പെണ്ണ് മെഴുകുതിരി കയ്യിലെടുത്തുകൊണ്ട് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, ആ ചിരി എത്ര ഭയാനകമായിരുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഞാനടുത്ത് എത്തിയപ്പോഴേക്കും ഗുരു എന്നെ തടഞ്ഞു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിതനാകാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം സൂര്യനാരായണൻ പിന്നിൽ നിന്ന് എൻ്റെ കഴുത്തിലാണ് പിടിച്ചിരുന്നത്. എൻ്റെ നാവ് പോലും അനങ്ങുന്നില്ലായിരുന്നു. കുറച്ച് നേരം കൂടി അങ്ങനെ തുടർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനവിടെ മരിച്ചു വീഴുമായിരുന്നു. പക്ഷെ ഞാൻ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ എൻ്റെ പാനിൻ്റെ പോക്കറ്റിലിരുന്ന സ്ക്രൂഡ്രൈവർ എടുത്ത് മാന്ത്രികൻ സൂര്യനാരായണൻ്റെ വയറിൽ കുത്തി. പൊടുന്നനെയുള്ള എൻ്റെ ആ നീക്കം ഗുരു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനാൽ അദ്ദേഹം പെട്ടെന്ന് എൻ്റെ കഴുത്തിൽ നിന്ന് പിടിവിട്ടു. പിന്നെ ഞാൻ കണ്ടത് ആ പെണ്ണ് ആ മനുഷ്യൻ്റെ ചെവിയിൽ പതുക്കെ എന്തൊക്കെയോ പറയുന്നതാ. ഒരു നിമിഷം പോലും പാഴാക്കി കളയാനില്ലായിരുന്നു. കാരണം ആ പെണ്ണ് അയാളുടെ ശരീരത്തിൽ തീ കൊളുത്താനുള്ള പുറപ്പാടിലായിരുന്നു. ഞാൻ ഉടനെ തന്നെ ഓടി അവളുടെ അടുത്തെത്തി. കയ്യിലിരുന്ന സ്ക്രൂഡ്രൈവർ കൊണ്ട് മൂന്ന് പ്രാവശ്യം അവളുടെ പിന്നിൽ കുത്തി.
പക്ഷേ എന്റെ സ്ക്രൂ ഡ്രൈവർ ആ പെണ്ണിന്റെ ശരീരത്തിലൂടെ കടന്ന് ആ മനുഷ്യന്റെ ശരീരത്തിലാണ് ചെന്നുകൊണ്ടത്. ആ പെണ്ണിന്റെ ശരീരത്തിൽ തൊടാൻ പോലും എനിക്ക് കഴിയുന്നില്ലായിരുന്നു. അല്ല, അവൾക്ക് ശരീരമുണ്ടായിരുന്നു. എനിക്കറിയില്ല എങ്ങനെ പറയണമെന്ന്. എനിക്കവളെ കാണാൻ കഴിയുമായിരുന്നു, പക്ഷേ തൊടാൻ കഴിയുന്നില്ലായിരുന്നു. അവൾ മനുഷ്യനല്ലായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റെന്തോ ആയിരുന്നു അത്. ഞാൻ പേടിച്ച് പിന്നിലേക്ക് മാറി. അതോടെ കസേരയിലിരുന്ന മനുഷ്യന്റെ ശരീരത്ത് തീ പടർന്നു പിടിച്ചു. അയാൾ അസഹനീയമായ വേദനയിൽ അലറി കരയുകയായിരുന്നു. ആ പെണ്ണ് അപ്പോഴും പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ആ ദാരുണമായ ദൃശ്യം കണ്ടു നിൽക്കാനേ എനിക്കപ്പോൾ കഴിഞ്ഞുള്ളൂ. ഇതൊന്നും കണ്ടു നിൽക്കാനാവാതെ ഞാൻ അവിടെ നിന്ന് ഓടി. ഗുരു എന്നെ പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും ഞാൻ തിരിഞ്ഞു നോക്കാതെ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഓടി രക്ഷപ്പെടുന്ന ആ സമയത്ത് ഞാൻ കയ്യിലിരുന്ന സ്ക്രൂ ഡ്രൈവർ നദിയിലേക്ക് എറിഞ്ഞു. അയാളെ കൊന്നത് തീ കൊളുത്തിയാണെങ്കിലും തീ പടരുന്നതിനു മുമ്പേ ഞാൻ അയാളെ 3 തവണ കുത്തിയല്ലോ. അപ്പോൾ തന്നെ അയാളുടെ പാതിജീവൻ പോയെന്ന് വേണം പറയാൻ. സാർ, സാറിനൊരു തെളിവും കിട്ടില്ല. ഇതൊന്നും നിങ്ങൾക്ക് വിശ്വാസമാകില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാം. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനു അപ്പുറമാണ്. ഇൻസ്പെക്ടറും ഓഫീസറും ഒരു അത്ഭുത കഥ കേൾക്കുന്നത് പോലെ ഇതെല്ലാം കേൾക്കുകയായിരുന്നു. അഖിൽ നിശബ്ദനായതോടെ അവരിരുവരും പരസ്പരം നോക്കി. ഇനി എന്താണ് ചോദിക്കുകയെന്ന് രണ്ടാൾക്കും ഒരു പിടിയുമില്ലായിരുന്നു. അവന്റെ മുഖത്തെ ഭാവം ശ്രദ്ധിച്ചുകൊണ്ട് അഖിൽ പറഞ്ഞു, സാർ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. സാറന്മാരുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇന്ന് രാത്രിയോടെ കിട്ടും. ആ നദിക്ക് കുറുകെയുള്ള പാലത്തിൽ അവിടെ വെച്ച് സാറിൻ്റെ എല്ലാ സംശയങ്ങളും തീരും. ഇന്ന് ചതുർദശിയാണ്. നാളെ രാത്രി സാർ അവിടെ വരണം. അടുത്ത വിക്ടിമിനെ സാറിന് മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ രക്ഷിക്കേ. തുടക്കം മുതൽ ഒടുക്കം വരെയും ഈ ചെക്കനിത് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്. പക്ഷേ അവൻ്റെ അവസാന വാക്കുകൾ ഇരുവർക്കും ഒരു ചലഞ്ചായി തോന്നി. ചെക്കൻ പറയുന്നതൊന്നും വിശ്വാസയോഗ്യമല്ല. എങ്കിലും മാന്തികൻ സൂര്യനാരായണനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സിദ്ധികളെപ്പറ്റിയും ഏറെ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ചില കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെയാണ്, നമ്മുടെ അറിവുകൾക്കും അപ്പുറമായിരിക്കും. ശാസ്ത്രത്തിന് പോലും തെളിയിക്കാൻ പറ്റാത്ത ആ കാര്യങ്ങൾ, അതൊന്നും നമുക്ക് മനസ്സിലാവുകയുമില്ല. പക്ഷേ കുറ്റവാളിയെ തെളിവ് സഹിതം പിടിക്കുവാനുള്ള അവസരമാണ് ഒത്തുവന്നിരിക്കുന്നത്. കൂടാതെ ഒരു നിരപരാധിയെ രക്ഷിക്കുവാനുള്ള അവസരവും. ഇനിയൊരു കാത്തിരിപ്പ് ആ രാത്രിക്ക് വേണ്ടിയാണ്. ഇന്നത്തെ ആ രാത്രി കാളിയൂരിലെ ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടികയറി കഴിഞ്ഞിരിക്കുന്നു. ക്ഷേത്ര കവാടവും ക്ഷേത്രവും പൂമാലകളാൽ അലങ്കരിച്ചിരിക്കുന്നു. ചടങ്ങനുസരിച്ച് ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേ ദേവിയുടെ കണ്ണുകൾ ഒരു കഷ്ണം പട്ടുതുണിയാൽ കെട്ടിമറച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി അമാവാസ്യ ആരംഭിക്കുന്നതിന് മുമ്പായി ദേവീ വിഗ്രഹത്തെ അണിയിച്ചൊരുക്കിയതിനു ശേഷം കണ്ണുകളെ മറച്ചിരിക്കുന്ന ആ തുണിക്കെട്ടഴിക്കും. പൂമാലകൾ ഒഴിച്ചാൽ ദേവീ വിഗ്രഹത്തിൽ മറ്റാഭരണങ്ങളൊന്നുമില്ല. എന്തെന്നാൽ ഇവിടുത്തെ ചില നാട്ടുപ്രമാണിമാരും ഭക്തജനങ്ങളും ദേവിക്കായി സ്വർണത്തിൽ തീർത്ത ആഭരണങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്നതാണ്. ആ ആഭരണങ്ങളാണ് ദേവീ വിഗ്രഹത്തിൽ ഇന്ന് അണിയിക്കുക. ദേവിയുടെ ആ വിടർന്ന കണ്ണുകൾ ഏറെ വിചിത്രമാണ്. ഒരു കണ്ണിൽ ക്രോധത്തിൻ്റെ ചുവപ്പാണെങ്കിൽ മറുകണ്ണിൽ സ്നേഹവും മാതൃത്വവും തെളിഞ്ഞു കാണാം. നാളെ രാത്രി വിശേഷപ്പെട്ടൊരു പൂജ നടക്കും. ധാരാളം ആൾക്കാർ തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായി ആ പൂജയിൽ പങ്കുചേരും. ചടങ്ങനുസരിച്ച് ഇവിടെയുള്ള ലക്ഷ്മി മഠത്തിലെ ദേവദാസൻ നമ്പൂതിരിപ്പാടിൻ്റെ കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞ 70 വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഒരു മൃഗബലി നടത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ വംശത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ആ ബലി നടത്തും. സമയം രാത്രി 10 മണിയാകുന്നു. ഹരികൃഷ്ണൻ ഓഫീസിൽ നിന്നിറങ്ങി തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴേക്കും ഫോണിൽ അഖിലിൻ്റെ മെസ്സേജ് വന്നു. കാളിയൂരിലെ ശ്മശാനത്തിനടുത്തുള്ള പാലത്തിനടുത്തേക്ക് വരണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ്.
ഈ മെസ്സേജ് ഒരു റിക്വസ്റ്റ് ആണോ അതോ ഒരു ഓർഡർ ആണോ എന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവിടെ എന്താണുള്ളത്? എന്താണ് ഇത്ര അത്യാവശ്യ കാര്യം? ഹരി അങ്ങനെയൊക്കെ മനസ്സിലോർത്തുകൊണ്ട് ആ ഭാഗത്തേക്ക് തിരിച്ചു. ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ എ സി പി സാറിനോടൊപ്പം അഖിലിനെയും കൂട്ടി ജീപ്പിൽ അവിടേക്ക് എത്തി. പാലത്തിന് മുകളിൽ ജീപ്പ് നിർത്തി മൂവരും നദിക്കരയിലെ ഒരു പാറയുടെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് അവിടെ എന്ത് കാര്യമാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ കാത്തിരുന്നു. നദീഭാഗത്ത് നിന്ന് വീശിയ കാറ്റിന് നല്ല തണുപ്പുണ്ടായിരുന്നു. പാലത്തിന് മുകളിൽ ഹരികൃഷ്ണനെ കണ്ടപ്പോഴേക്കും അഖിൽ അവനെ ഫോണിൽ വിളിച്ച് താഴത്തേക്ക് വരാനായി പറഞ്ഞു. പോലീസിനെ കണ്ട് ഹരികൃഷ്ണന് വല്ലാത്തൊരു വെപ്രാളമുണ്ടായി. അവന് ഒന്നും തന്നെ മനസ്സിലായതുമില്ല ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ദൂരെയുള്ള ക്ഷേത്രത്തിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. 10-25 പേർ ഇപ്പോഴും അവിടെയുണ്ട്. എന്തെന്നാൽ ചില പ്രധാനപ്പെട്ട പൂജകൾക്ക് ശേഷം ദേവി വിഗ്രഹത്തെ അണിയിച്ചൊരുക്കി ദേവിയുടെ കണ്ണിന് മുകളിലെ കെട്ടഴിക്കും. നദിയുടെ ഇക്കര തീർത്തും വിജനവും നിശബ്ദവുമാണ്. ഇടയ്ക്കിടയ്ക്ക് കാറ്റടിക്കുന്ന ശബ്ദം മാത്രമാണ് കേൾക്കാൻ കഴിയുന്നത്. ഹരി അഖിലിനോട് ചോദിച്ചു, എന്താ അഖിലെ, നീ എന്തിനാ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? ഈ പോലീസുകാർ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എനിക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നുമില്ല. വല്ല പ്രശ്നമുണ്ടോടാ? അഖിൽ അവനോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് വളരെ പതുക്കെ പറഞ്ഞു, ഇന്ന് നീ ഇവിടെ ഉണ്ടാകണം, അത് അത്യാവശ്യമാണ്. ഇന്നലെ നീ സൂര്യനാരായണന്റെ മകളെപ്പറ്റി സംസാരിച്ചില്ലേ? അവൾ സത്യത്തിൽ ആരാണെന്ന് നിനക്ക് കണ്ടു തന്നെ അറിയാം. അഖിൽ പറയുന്നതൊന്നും തന്നെ ഹരിക്ക് മനസ്സിലായില്ല. കുറച്ചു നേരത്തേക്ക് എല്ലാവരും നിശബ്ദരായി അവിടെ തുടർന്നു. ഒരുപക്ഷെ അവർ ആരെയോ കാത്തിരിക്കുകയായിരുന്നു. ആരെയാണ് കാത്തിരിക്കുന്നതെന്ന് ഹരിക്കറിയാൻ കഴിഞ്ഞില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും അവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ലായിരുന്നു. പൊടുന്നനെ എ സി പി പറഞ്ഞു, പഴയ ഒരു കണക്ക് തീർക്കാനുണ്ട്. ഇന്നവനെ പിടിച്ച് ഞാനൊരു പണി കൊടുക്കും. സാർ, സാർ ആരെപ്പറ്റിയാണ് ഈ പറയുന്നത്? ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ ചോദിച്ചു. പഴയ ഒരു കാര്യമാണ്, നിനക്കതൊന്നും അറിയില്ല, നീ അവിടെ മിണ്ടാതിരിക്കുക. പിന്നീട് ഒന്നും തന്നെ ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ പറയാൻ പോയില്ല. ഒരു 15 കഴിഞ്ഞപ്പോഴേക്കും ചുവന്ന തുണി അരയിൽ കെട്ടിയ ഒരാൾ കയ്യിൽ തീപ്പന്തവും പിടിച്ച് ഇവിടേക്ക് നടന്നു വരുന്നത് അവിടെ ഇരുന്നവർ എല്ലാവരും തന്നെ കണ്ടു. ആയിരട്ടിയിൽ അയാളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിയുന്നില്ലായിരുന്നു. പക്ഷേ അയാളുടെ നടപ്പും വസ്ത്രധാരണ രീതിയും കണ്ട് ആ വരുന്നത് മാതികൻ സൂര്യനാരായണനാണെന്ന് അവിടെ ഇരുന്നവർ മനസ്സിലാക്കി. കഴുത്തിൽ നിറയെ രുദ്രാക്ഷമാലകളും കയ്യിൽ വണ്ണമുള്ള കറുത്തതും ചുവന്നതുമായ ചരടുകളും പന്തത്തിന്റെ വെട്ടത്തിൽ ഇടയ്ക്കിടെ തെളിഞ്ഞു കാണാൻ പറ്റി. സൂര്യനാരായണൻ ഇവിടേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അയാളുടെ ഒപ്പം മറ്റൊരാളെ കൂടി കാണേണ്ടതായിരുന്നു. വിക്ടിം. അയാളെവിടെ? ഇനി അയാൾ ഇവിടെ വരാൻ താമസിച്ചു പോയോ? അയാളെ രക്ഷിക്കുവാനാണല്ലോ ഇവിടെ ഇത്രയും പേർ കാത്തിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ മാതൃകൻ സൂര്യനാരായണന് ഇതെല്ലാം മുന്നേക്കൂട്ടി അറിയാൻ കഴിഞ്ഞു. അഖിൽ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇങ്ങനെയൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. അഖിലിന്റെ ഒരു മറുപടിയും കേൾക്കാത്തതിനെ തുടർന്ന് ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ തിരിഞ്ഞ് തന്റെ അരിയിലേക്ക് നോക്കി. അവിടെ അഖിലില്ലായിരുന്നു. അതിനുശേഷം അവിടെ നടന്ന കാര്യങ്ങൾ ഓർത്ത് ഹരി ഇന്നും ഭയന്ന് വിറക്കാറുണ്ട്. അഖിൽ തീപ്പെട്ടി ഉരച്ച് ഒരു പന്തത്തിന് തീ കൊളുത്തി. ആ പന്തത്താൽ അവിടെയുണ്ടായിരുന്ന മറ്റു പന്തങ്ങളിലും അവൻ തീ പകർന്നു. ആ തീപ്പന്തങ്ങളുടെ വെട്ടത്തിൽ അവരത് ശ്രദ്ധിച്ചു. തങ്ങൾ സിന്ദൂരത്തിൽ തീർത്ത വലിയൊരു വൃത്തത്തിനുള്ളിലാണ് നിൽക്കുന്നതെന്ന്. ആ വൃത്തത്തിനടുത്ത് തന്നെ നദിക്കരയിലായി ഒരു ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. മാന്ത്രികൻ സൂര്യനാരായണൻ ആ ഇരിപ്പിടത്തിൽ ചെന്നിരുന്നു. അയാളുടെ മുന്നിലായി ഹോമത്തിനായി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യ തലയോട്ടിയിലായി നെയ് നിറച്ചിരുന്നു. നീളത്തിലുള്ള മറ്റൊരു എല്ലിൻ കഷ്ണം ഉപയോഗിച്ച് സൂര്യനാരായണൻ ഹോമകുണ്ഡത്തിലേക്ക് ആ നെയ് ഒഴിച്ചു. അഖിൽ ഒരു വട്ടം സൂര്യനാരായണന്റെ കാൽപാദങ്ങളിൽ തൊട്ടുവന്ദിച്ചു. സൂര്യനാരായണൻ എ സി പി പ്രകാശിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട്
അഖിലിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. കനത്ത ഇരുട്ട് നിറഞ്ഞ ആ രാത്രിയിൽ വിജനവും നിശബ്ദവുമായ നദിക്കരയിൽ അവിശ്വസനീയവും ഭയാനകവുമായ ഒരു കാര്യം നടക്കാൻ പോകുകയായിരുന്നു. ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഹരിക്കോ, ഇൻസ്പെക്ടർ ചന്ദ്രശേഖരനോ, ECP പ്രകാശനോ യാതൊരു ഐഡിയയുമില്ലായിരുന്നു. പിന്നീട് സൂര്യനാരായണൻ തന്റെ മുന്നിലിരുന്ന അതിവിശേഷപ്പെട്ട ഗ്രന്ഥത്തിന് മുകളിലുള്ള ആ നക്ഷത്ര ചക്രം തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ തിരിച്ചു. ശേഷം ഒരു പ്രത്യേക താൾ മറിച്ച് അതിലെ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ആ മന്ത്രോച്ചാരണത്തിന്റെ ശബ്ദവും താളവും അവിടെ ഇരുന്നവരെ വല്ലാതെ ഭയപ്പെടുത്തി. അവരുടെ ഹൃദയത്തുടിപ്പ് ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം ഹരി ആ മന്ത്രം തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽ ആ രഹസ്യ അറയിലായി അവൻ ആ മന്ത്രം കേട്ടതായിരുന്നു. ഇൻസ്പെക്ടറും ACPയും ഇനി എന്ത് ചെയ്യുമെന്ന് അവൻ ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇരുവരും ആ മന്ത്രോച്ചാരണം കേട്ട് നിശ്ചലമായി ശില അവരുടെ മുഖഭാവം കണ്ടാൽ ആരോ അവരെ ഹിപ്നോട്ടൈസ് ചെയ്തതുപോലെയാണ് തോന്നുക. പിന്നീട് ഹരിക്ക് മുന്നിൽ അവിശ്വസനീയമായ ഒരു സംഭവം നടന്നു. അത് കണ്ട് അവന് തൻ്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹോമകുണ്ടത്തിൽ നിന്ന് ഒരു 3-4 അടി ഉയരത്തിൽ കറുത്ത ഒരു പുകപടലം ഉയർന്നു പൊങ്ങി. അത് മെല്ലെ മെല്ലെ ഒരു പെണ്ണിന്റെ രൂപത്തിലേക്ക് പരിണമിച്ചു. ആദ്യം മുഖം, പിന്നീട് ഉടൽ മുഴുവനുമായി ആ പെണ്ണ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പെണ്ണിനെ കണ്ട് ഹരിയുടെ കണ്ണു തള്ളി. എന്തെന്നാൽ ആ ഒരു പെണ്ണിനെയാണ് അവൻ ഫ്ലാറ്റിന്റെ ടെറസിൽ കണ്ടിരുന്നത്. ഈ പെണ്ണ് ഏറെ സുന്ദരിയാണ്, പക്ഷേ അവൾ ജീവനില്ലാത്തൊരു ആത്മാവ് മാത്രമാണെന്ന് ഇന്ന് അവൻ മനസ്സിലാക്കി. ഇൻസ്പെക്ടർ ചന്ദ്രശേഖറും ACP പ്രകാശും അവളെ തന്നെ നോക്കുകയായിരുന്നു. ആ പെണ്ണ് വളരെ സുന്ദരിയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന തീപ്പന്തത്തിന്റെ വെട്ടത്തിൽ അവളുടെ തിളക്കമുള്ള കണ്ണുകൾ ആരെയും ആകർഷിക്കുന്നതായിരുന്നു. ആ പെണ്ണ് ഉച്ചത്തിൽ ചിരിക്കുകയായിരുന്നു, ഭയാനകമായ ചിരി. ആ ചിരി ഒരു പക്ഷേ അവിടെ ഇരുന്ന 3 പേരും ഇതിനു മുമ്പ് കേട്ടിരുന്നില്ല. മാന്ത്രികൻ ആ പെണ്ണിനോട് പറഞ്ഞു, ചെല്ല, നിനക്ക് ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്തു തീർക്ക്. ഇത്രയും ദിവസത്തെ ഉപാസനയും പൂജകളും ഇന്നത്തോടെ അവസാനിക്കുകയാണ്. എനിക്ക് പക വീട്ടണം. ചെല്ല്, മടിച്ചു നിൽക്കാതെ ചെല്ല്. ഇത്രയും പറഞ്ഞ് മാന്ത്രികൻ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിന് ഭയാനകമായ മാറ്റം വന്നു. കാറ്റിന് ശക്തിയേറി. നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി. വനപ്രദേശത്തു നിന്ന് ഏതൊക്കെയോ പക്ഷിമൃഗാദികളുടെ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. ആ പെണ്ണ് മെല്ലെ മെല്ലെ അവർക്ക് നേരെ നടന്നു നീങ്ങി. ഇത്രയും ദിവസം ആ മുഖമൊന്ന് കാണാൻ താൻ ഏറെ കൊതിച്ചതാണ്. പക്ഷേ ഇന്ന് ആ കണ്ണുകളുടെ തീഷ്ണമായ നോട്ടത്തെ ഭയന്ന് അവിടെ നിന്ന് എവിടേക്കെങ്കിലും ഓടിപ്പോകാൻ ഹരി ആഗ്രഹിച്ചു. പക്ഷേ എന്തോ ഒരു മായാശക്തിക്കടിപ്പെട്ട് അവൻ അനങ്ങാനാവാതെ അവിടെ തന്നെ നിന്നു. അഖിൽ പറഞ്ഞു, ഇൻസ്പെക്ടർ സാർ, ഞാൻ നേരത്തെയും ഒരു കള്ളവും പറഞ്ഞിരുന്നില്ല. അപ്പോൾ പറഞ്ഞതെല്ലാം സത്യം മാത്രമായിരുന്നു. കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ ബാക്കിയുണ്ടായിരുന്നു. കൃത്യം 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ നദിക്കരയിൽ ഇതേ സ്ഥലത്ത് വെച്ച് ഒരു സംഭവം നടന്നിരുന്നു. സാറിന് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ACP പ്രകാശിന്റെ തല കുനിഞ്ഞു. അയാളുടെ നാവ് അനങ്ങിയതേയില്ല. അഖിൽ വീണ്ടും പറഞ്ഞു, ഇൻസ്പെക്ടർ സാർ, ഞാൻ പറയാം അന്ന് രാത്രിയിൽ എന്താണ് ഉണ്ടായതെന്ന്. അന്ന് രാത്രി എന്റെ ഗുരുവായ മാന്ത്രികൻ സൂര്യനാരായണൻ തന്റെ ഭാര്യയോടും മകളോടുമൊപ്പം ഈ പാലത്തിലൂടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അന്ന് ഈ പാലത്തിലിരുന്ന് 4 പേർ മദ്യപിക്കുന്നുണ്ടായിരുന്നു.
സൂര്യനാരായണൻ സഞ്ചരിച്ചിരുന്ന കാർ ഇവിടെ ഈ പാലത്തിന് മുകളിലെത്തിയപ്പോൾ ഇവിടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന നാല് പേരും അദ്ദേഹത്തിൻ്റെ വണ്ടി തടഞ്ഞ് അദ്ദേഹത്തോട് പണം ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം പണം കൊടുക്കാൻ തയ്യാറാകാഞ്ഞതിനാൽ അവർ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒച്ച വെച്ച് കരഞ്ഞതോടെ അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കഴുത്തിലെയും കാതിലെയും സ്വർണ്ണാഭരണങ്ങൾ കവരാൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ എൻ്റെ ഗുരുവിൻ്റെ ഭാര്യ ഈ പാലത്തിൽ നിന്ന് താഴേക്ക് വീണു. അവരുടെ തല താഴത്തെ പാറയിലിടിച്ച് തൽക്ഷണം ആ സ്ത്രീ മരിക്കുകയും ചെയ്തു. 14 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മകളിപ്പോലും ആ നാല് പേർ വെറുതെ വിട്ടില്ല. എൻ്റെ ഗുരുവിനെ ഈ പാലത്തിൻ്റെ കൈവരിയിൽ കെട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വച്ച് ആ നാല് ദുഷ്ടന്മാരും ചേർന്ന് വളരെ മൃഗീയമായി ആ കുട്ടിയെ ബലമായി പീഡിപ്പിച്ചു. ശേഷം അവളെയും ഈ പാലത്തിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു. പണം കൊടുക്കാഞ്ഞതിനാൽ ഇത്രയും വലിയ ശിക്ഷ നടപ്പാക്കേണ്ടതുണ്ടോ? എൻ്റെ ഗുരുവിൻ്റെ ജീവിതമാണ് ആ ദുഷ്ടന്മാർ ചേർന്ന് തകർത്തെറിഞ്ഞത്. മദ്യത്തിൻ്റെ ലഹരിയിൽ അവർ കാണിച്ചു കൂട്ടിയ ഈ പാപത്തിന് ശിക്ഷ കൊടുക്കേണ്ടേ? ഈ പാവം മനുഷ്യൻ കഴിഞ്ഞ 10 വർഷമായിട്ട് തൻ്റെ പകയുടെ നാമ്പ് കെടാതെ ഉള്ളിൽ കൊണ്ടു നടക്കുകയായിരുന്നു. ആ പാപികൾക്ക് അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ആ രണ്ടാത്മാവിനും ശാന്തി കിട്ടുകയില്ല. ഇന്ന് അവസാന ദിവസമാണ്. ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ അലറിക്കൊണ്ട് ചോദിച്ചു, പക്ഷേ ഈ സംഭവവുമായിട്ട് ഞങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത്? ACP സാറിന് ഇതിൽ എന്താണ് റോൾ? അന്നത്തെ ആ രാത്രിയിൽ ആ നാല് പേരോടൊപ്പം ഒരാൾ കൂടി കുറ്റം ചെയ്തിട്ടുണ്ട്. അന്ന് ഈ ഓഫീസർ സാർ ആ പോലീസ് സ്റ്റേഷനിലെ ACP ആയിരുന്നില്ല. ഇയാളും താങ്കളെപ്പോലെ ഒരു ജൂനിയർ ഇൻസ്പെക്ടർ മാത്രമായിരുന്നു. സംഭവത്തിന് ശേഷം അവിടെ നിന്നെങ്ങനെയോ രക്ഷപ്പെട്ട എൻ്റെ ഗുരു പോലീസ് സ്റ്റേഷനിലെത്തി ഈ സാറിനോട് എല്ലാ സംഭവവും വിവരിച്ചു. പക്ഷേ ഈ സാർ ഒന്നും ചെയ്തില്ല. മാത്രവുമല്ല, ഇദ്ദേഹം എൻ്റെ ഗുരുവിനോട് പറഞ്ഞു, ചത്തവർ ചത്തു, പിടിച്ചു പറയും പീഡനം നടത്തിയവരെയും ഈ പാതിരാത്രി ഞാൻ എവിടെ പോയി കണ്ടെത്താനാണ്? അവർ പണം ചോദിച്ചപ്പോൾ അത് കൊടുത്തിരുന്നെങ്കിൽ ഇക്കണ്ട പ്രശ്നം വല്ലതും ഉണ്ടാകുമായിരുന്നു. ഈ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇദ്ദേഹത്തിൻ്റെ കാൽ വീണ് എൻ്റെ ഗുരു പൊട്ടിക്കരഞ്ഞു, നീതി കൈയിരുന്നു. പക്ഷേ ഈ സാർ എൻ്റെ ഗുരുവിനെ തുഴിച്ചവിടെ നിന്ന് പുറത്തിറക്കി. അന്ന് രക്ഷകനായി വരേണ്ടവർ ശിക്ഷിക്കുകയാണ് ചെയ്തത്. എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. അന്ന് ഒരു മനുഷ്യനെ കത്തിച്ചു കൊന്നില്ലേ? ആ ദിവസമാണ് എൻ്റെ ഗുരു എന്നോട് ഇതെല്ലാം തുറന്നു പറഞ്ഞത്. തൻ്റെ മന്ത്രശക്തിയുടെ ബലത്താൽ ഗുരു പഞ്ചഭൂതങ്ങളെ ഉൾപ്പെടുത്തി ഒരു പദ്ധതി തയ്യാറാക്കി. അങ്ങനെ പാപികളായ അവരോരോരുത്തരെയും കൊന്ന് തൻ്റെ പക വീട്ടി. ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രതികാരവും പൂർത്തിയാകും. സാർ ഇക്കാര്യങ്ങൾക്ക് തടസ്സം നിന്നാൽ സാറിനും സാറിൻ്റെ ജീവൻ നഷ്ടമായെന്ന് വരും. ഇവിടെ എന്തൊക്കെയാണോ സാർ കാണുന്നത്, അതൊന്നും തെളിവുകളോടെ വെളിപ്പെടുത്താൻ സാറിനൊരിക്കലും കഴിയില്ല. ഞാൻ സ്വയം വിരിച്ച വലയാണിത്. അതിൽ വളരെ ഈസിയായി തന്നെ ACP സാർ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹരി, നിന്നെപ്പറ്റിയോർത്ത് എനിക്ക് വിഷമമുണ്ട്. നീ ഏത് പെണ്ണിനെപ്പറ്റിയാണോ പറഞ്ഞത്, അത് എൻ്റെ ഗുരുവിൻ്റെ മകളുടെ ആത്മാവാണ്. അവളെ പിച്ച് ചീന്തിയ നാലു പേർ അവരെ പരലോകത്തേക്ക് അയക്കാൻ അവളെ തന്നെ എൻ്റെ ഗുരു വിളിച്ചു വരുത്തി. ഈ പകവീട്ടലിലൂടെ അവൾക്ക് എന്നേക്കുമായി ശാന്തി കിട്ടു. മകൾ നഷ്ടപ്പെട്ട എൻ്റെ ഗുരു മന്ത്രശക്തിയാൽ ആ ആത്മാവിനെ പലപ്പോഴും വിളിച്ചു വരുത്താറുണ്ട്. അവളോട് സംസാരിക്കാറുണ്ട്. തൻ്റെ ഒരേ ഒരു മകളെ അദ്ദേഹത്തിന് എങ്ങനെയാ മറക്കാൻ കഴിയുക? അദ്ദേഹത്തിൻ്റെ ജീവനായിരുന്നു അവൾ. സ്വന്തം മകളെ മൃഗീയമായി പീഡിപ്പിച്ച് കൊന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരച്ഛൻ്റെ അവസ്ഥ സാറൊന്ന് ഓർത്തു നോക്കൂ. ഒറ്റ ഒരു രാത്രി കൊണ്ട് തൻ്റെ പ്രാണനായ മകളും പ്രാണൻ്റെ പാതിയായ ഭാര്യയും നഷ്ടപ്പെട്ട പിതാവിൻ്റെ ദാരുണമായ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചപ്പോൾ
എനിക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഞാൻ അദ്ദേഹത്തെ സഹായിക്കാൻ സ്വയം തയ്യാറായി. നീ ആ പെണ്ണിനെയാണ് ഇഷ്ടപ്പെട്ടത്. ഇന്നൊരു പക്ഷേ അവൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെപ്പോലെയുള്ള ഒരു ചെക്കനെ കണ്ടെത്തി എൻ്റെ ഗുരു അവളെ വിവാഹം കഴിപ്പിച്ച് അയക്കുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഈ പാപികൾ കാരണം അവളിന്ന് ജീവനോടെയില്ല. അവളെ കൊന്നവരെ ഇയാൾ ശിക്ഷിക്കാൻ തയ്യാറായതുമില്ല. പക്ഷേ ഇന്നെല്ലാവരുടെയും കണക്ക് തീർക്കും. എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലായില്ലെങ്കിൽ കൂടിയും അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഹരിക്കിതിനകം മനസ്സിലായി കഴിഞ്ഞിരുന്നു. ACP സാറിനെ രക്ഷിക്കുവാൻ ഇനി കഴിയില്ലെന്നും അവന് മനസ്സിലായി. ഇന്നയാൾ രക്ഷപ്പെടില്ല. ആ പെണ്ണ് ACP സാറിന് മുന്നിലെത്തി. പൊടുന്നനെ ACP പ്രകാശ് തൻ്റെ പോക്കറ്റിൽ നിന്ന് റിവോൾവർ എടുത്ത് പെൺകുട്ടിയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് വരരുത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് മാപ്പ് തരണം. അമിതമായ ഭയത്താൽ അയാൾ ആകെ വിയർത്ത് കുളിച്ചു. റിവോൾവർ പിടിച്ച കൈ വിറയ്ക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ തൻ്റെ റിവോൾവർ എടുത്ത് മാന്ത്രികൻ സൂര്യനാരായണനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, താങ്കൾ നിയമം കയ്യിലെടുക്കരുത്. ഓൾറെഡി 4 കൊലപാതകങ്ങൾക്ക് താൻ കാരണക്കാരനാണ്. അദ്ദേഹത്തെ വെറുതെ വിട്ടേക്കൂ. നിയമത്തിൻ്റെ വഴിയെ പോയാൽ നിങ്ങൾക്കുറപ്പായും നീതി കിട്ടും. ഞാനതിന് നിങ്ങളെ സഹായിക്കാം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഈ പെണ്ണോട് ഇവിടുന്ന് പോകാൻ പറയൂ. ദയവായി താങ്കൾ ഇവളെ പറഞ്ഞുവിടൂ. ഏറെ താമസിച്ചു പോയി ഇൻസ്പെക്ടർ സാർ. ഇനി എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ACP സാറിനെ വകവരുത്താതെ അവൾക്ക് മുക്തി കിട്ടില്ല. അവൾക്കവളുടെ പ്രതികാരം വീട്ടുക തന്നെ വേണം. എനിക്കെൻ്റെ ജീവനിൽ ഒട്ടും കൊതിയില്ല. എന്നാൽ എനിക്കെല്ലാം തന്നെ നഷ്ടപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ വേദന എൻ്റെ ഹൃദയത്തിൽ അടക്കി ജീവിക്കുകയായിരുന്നു. എന്നെ താങ്കൾക്ക് എന്തും ചെയ്യാം. 10 വർഷമായിട്ട് ഞാൻ കാത്തിരുന്നതാ. ഇന്ന് അതിൻ്റെ എല്ലാം അവസാനമാണ്. മടിച്ചു നിൽക്കണ്ട മോളെ, നീ നിന്റെ കർത്തവ്യം ചെയ്തോളൂ. ഇൻസ്പെക്ടർ പറഞ്ഞ ഒരു കാര്യവും സൂര്യനാരായണൻ കേട്ടതില്ല. അദ്ദേഹം ആ മായാരൂപത്തിന് അതിൻ്റെ കർത്തവ്യം ചെയ്യാനുള്ള അനുവാദം നൽകി. ACP പ്രകാശ് വിറച്ച് തുള്ളുകയായിരുന്നു. ആ പെണ്ണ് അയാളുടെ കഴുത്തിൽ പിടുത്തമിട്ടു. ഭയാനകമായ ആ ചിരിയുയർന്നു. ACP പ്രകാശിന്റെ കയ്യിൽ നിന്ന് റിവോൾവർ താഴെ വീണു. പൊടുന്നനെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം. അത്രയും ഭയാനകവും അവിശ്വസനീയവുമായ ഒരു ദൃശ്യം ഹരി ഇതിനു മുമ്പ് ഒരിക്കൽ പോലും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലായിരുന്നു. എല്ലാം അറിവിനും അപ്പുറമായിരുന്നു. ആ പെണ്ണ് ACP പ്രകാശിന്റെ കഴുത്തിൽ പിടിച്ച് അയാളെ തറനിരപ്പിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തി. അരണ്ട വെളിച്ചത്തിൽ ACP പ്രകാശിന്റെ വിറയ്ക്കുന്ന കാലുകൾ മാത്രമേ കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അയാൾ മരണവെപ്രാളത്തിൽ കൈകാലിട്ടടിക്കുകയായിരുന്നു. ഒത്തിരി ഉയരത്തിൽ കൊണ്ടുചെന്നതിന് ശേഷം ആ മായാരൂപം അയാളെ താഴെ കിട്ടു. ഒരു സെക്കൻഡിനുള്ളിൽ ACP പ്രകാശിന്റെ നിശ്ചലമായ ശരീരം രക്തത്തിൽ കുളിച്ചു, താഴേക്ക് പതിച്ചു. അസ്ഥികൾ ഒടിഞ്ഞു നുറുങ്ങിയ അയാളുടെ ആ ശരീരത്തിൽ ഒരനക്കവും ഉണ്ടായില്ല. നാവ് പുറത്തേക്ക് ചാടി, കണ്ണ് പുറത്തേക്ക് തള്ളി, അങ്ങേയറ്റം ബീവത്സമായിരുന്നു അയാളുടെ മുഖം. പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി ആ 5 പദ്ധതിയും പൂർണ്ണമായി. പ്രകാശിന്റെ പ്രാണൻ ആകാശത്ത് തന്നെ ദേഹം വിട്ടുപോയി. ഈ ജന്മത്ത് ചെയ്ത കർമ്മങ്ങളുടെ ഫലം മനുഷ്യന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. ഈശ്വരൻ കേവലം അതിനുള്ള സമയമൊരുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ പെണ്ണിന്റെ മായാരൂപം കനത്ത ഇരുട്ടിൽ എവിടെയോ അപ്രത്യക്ഷമായി. മാന്ത്രികൻ സൂര്യനാരായണന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിറങ്ങി. എന്തെന്നാൽ ഇനി ഒരിക്കലും അദ്ദേഹത്തിന് തൻ്റെ പ്രിയപ്പെട്ട മകളുടെ ആ മായാരൂപത്തിനോട് സംസാരിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വല്ലാത്തൊരു തൃപ്തിയുടെ ഭാവം പ്രകടമായി. അദ്ദേഹം കൈകൂപ്പി ആരെയോ തൊഴുതു. നദിക്കക്കരയുള്ള ദേവീക്ഷേത്രത്തിൽ നിന്ന് ദേവീകീർത്തനങ്ങൾ ഉയർന്നു.
എല്ലാ ഒരുക്കങ്ങൾക്കും ശേഷം ദേവിയുടെ കണ്ണിൽ കെട്ടിയിരുന്ന പട്ടിശീല അഴിച്ചുമാറ്റി. ദേവി എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും തന്റെ ഭക്തരെ കാത്തുകൊണ്ട് നന്മയുടെ പാത അവർക്ക് മുന്നിൽ കാണിച്ചു തരും. മാന്ത്രികൻ സൂര്യനാരായണൻ തന്റെ മുന്നിലെ പീഠത്തിലിരുന്ന ആ പഴയ ഗ്രന്ഥം ഒരു കറുത്ത തുണിയിൽ പൊതിഞ്ഞ് നദിയിലേക്കെറിഞ്ഞു. ഇന്ന് അദ്ദേഹത്തിന്റെ മനസ്സും ശാന്തമായി. നദിക്കക്കരയുള്ള ദേവീക്ഷേത്രത്തിൽ നിന്ന് മണിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഈ കഥ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്കിതിഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ മറക്കാതെ മടി കൂടാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളുമാണ് കഥ എഴുതുവാനും പറയുവാനുമുള്ള ഊർജം എനിക്ക് തരുന്നത്. അതുകൊണ്ട് ദയവായി ലൈക്ക് ചെയ്താട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് വിട. അടുത്ത